ഹായ് ഐ ആം റോജസ് ജോസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ആൽഫ അക്കാഡമി പ്ലസ് വൺ പ്ലസ് ടുവിൽ സയൻസ് സ്ട്രീം എടുത്ത് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെയും ഡ്രീമാണ് മെഡിക്കൽ എൻജിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഐ എസ് ആർഒയുടെ ക്യാമ്പസുകൾ ഇന്ത്യൻ റെയിൽവേയുടെ ക്യാമ്പസുകൾ ദെൻ ഐ ഐ ഐ എസ് ടി പോലുള്ള ക്യാമ്പസുകൾ നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻട്രൻസ് എക്സാമിനേഷൻ ഐക്കർ എക്സാമിനേഷൻ ഇതേപോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഏതൊരു എക്സാമിനേഷൻ ആയിക്കോട്ടെ അത് ഐ ഐ ടി ലെവലിലുള്ളതായിക്കോട്ടെ ഏറ്റവും ലോ ലെവലിൽ ചോദിക്കുന്ന കീം എക്സാമിനേഷൻ കുസാറ്റ് പോലുള്ള പരീക്ഷകളായിക്കോട്ടെ ഏത് എക്സാമിനേഷനിലും നമുക്കറിയാം പഠിക്കേണ്ടത് മൂന്ന് സബ്ജെക്ട്സേ ഉള്ളൂ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓർ മാത്സ് ഇതിൽ തന്നെ നമുക്കൊരു കുട്ടികളോട് ഒന്ന് ഡിസ്കസ് ചെയ്താൽ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന പതിനഞ്ച് ലക്ഷത്തോളം കുട്ടികളെ ഒന്ന് എടുത്ത് അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ എപ്പോഴും റാങ്കിങ് ഫാക്ടറാക്കി മാറ്റപ്പെടുന്ന സബ്ജക്റ്റ് അല്ലെ കുട്ടികൾ ഒരല്പം ടഫാണെന്ന് പറയുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഫിസിക്സാണ് ഫിസിക്സിനെ ഈസി ആക്കാൻ കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ പഠിപ്പിക്കാനായിട്ട് നമുക്ക് ക്ലാസ് റൂമിൽ കൊടുക്കുന്ന കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ എല്ലാ കുട്ടികളിലേക്കും സൗജന്യമായിട്ട് എത്തിക്കാനായിട്ട് ആൽഫ യൂട്യൂബ് ചാനൽ ത്രൂ ഒരു പ്ലാറ്റ്ഫോം റെഡിയാക്കുന്നു പല വോളിയൂംസ് ആയിട്ടാണ് കുട്ടികളിലേക്ക് ഇത് എത്തിക്കുക ഇന്നേ ദിവസം നമ്മൾ ഫിസിക്സിൻ്റെ ഫസ്റ്റ് വോളിയം എങ്ങനെ ഓബ്ജെക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഈസി ആക്കാം അതിനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നിങ്ങളിലേക്ക് തരികയാണ് അപ്പോൾ ഈ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ടുള്ള വോളിയൂംസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് അത് സഹായിക്കും അതുപോലെ മറ്റുള്ള കുട്ടികളിലേക്കും ഇത് ഷെയർ ചെയ്യാനും ഇതിനകത്ത് കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക നമുക്കറിയാം ഫിസിക്സിൽ ഒരു നീറ്റ് എക്സാമിനേഷൻ എടുത്താൽ ചോദിക്കുക ഫോർട്ടി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് ജെഇ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഒരു ട്വൻറ്റി ഫൈവ് ക്വസ്റ്റ്യൻസ് ആണ് കീം എക്സാമിനേഷൻ ആണെങ്കിൽ ഫോർട്ടി എയ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനെ നമ്മളൊന്ന് നോക്കിയാൽ ഒരു ഒരമ്പത് താഴെയുള്ള ആണ് നമ്മളെ ഒരു വിജയി മാറ്റുന്നത് അപ്പോൾ ഈ ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് അല്ലെ ട്വന്റി ഫൈവ് കോസ്റ്റ്യൻസ് നമ്മൾ എക്സാമിനേഷൻ ഹാളിലെ ഫിസിക്സിലെ ക്വസ്റ്റൻസ് കാണുമ്പോൾ കാണുമ്പോൾ തന്നെ എനിക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കോൺഫിഡൻസിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സുകൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതാണ് നിങ്ങളെ പഠിപ്പിക്കുക തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബെസ്റ്റ് വിഷസ് ദ ഫസ്റ്റ് ഇയർ directly i am going to discussing the questions. introduction. first question, the coefficient of friction of an inclined plane surface is 1 by rho 2. and if it is inclined at an angle 45 degree to the horizontal, the downward acceleration of a block placed on the inclined plane is. see here, number have രണ്ട് തരത്തിലുള്ള ഡിസ്കഷൻസ് അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള തിയറംസ് നമ്മൾ ആ തിയറി പഠിച്ചപ്പോൾ അത് പ്രൂവ് ചെയ്തിരുന്നു എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ ഏതൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് ഓർമ്മയുണ്ടല്ലോ ഹിയർ ഇഫ് യു ജസ്റ്റ് കൺസിഡർ എ ബ്ലോക്ക് ഓഫ് മാസ് ഇ എം പ്ലേസ്ഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ തീറ്റ ദെൻ നോർമലി ജസ്റ്റ് യു ഇമാജിൻ ദാറ്റ് ദറ്റ് പെർട്ടിക്കുലർ ബ്ലോക്ക് ഈസ് അറ്റ് റെസ്റ്റ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ സഫസ് അങ്ങനെ ഇരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്താൽ ഇതിൻ്റെ വെയ്റ്റ് നേരെ ഡൗൺ വെർട്ടിക്കലി ഡൗൺ ദെൻ ദിസ് വെയ്റ്റ് ഹാസ് ടു കമ്പോണൻസ് വൺ ഇൻ ദ ഡൗൺവേഡ് ഡിറക്ഷൻ ആൻഡ് നെക്സ്റ്റ് വൺ നോക്കാം ഇങ്ങനെയും ഇങ്ങനെയുമാണ് രണ്ടെണ്ണം വരിക അതിൽ എപ്പോഴും ഈ ആംഗിൾ തീറ്റയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന് പ്രപ്പോർഷണേറ്റായിട്ട് വന്നാൽ ഈ ആംഗിൾ ആയിരിക്കുമല്ലോ തീറ്റ വരിക ദർ ഫോർ എം ജി എം ജി കോസ് തീറ്റ ഹിയർ ദിസ് ഈസ് എം ജി സൈൻ തീറ്റ ഇങ്ങനെ നിൽക്കും ദൻ ദ നോർമൽ റിയാക്ഷൻ ഈസ് ഇൻ ദ അപ്പ് വേ ഡിറക്ഷൻ ഇതാണ് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയിരിക്കുന്ന ഈ ഒബ്ജക്റ്റിൽ ഇനിയാണ് നമ്മൾ മോഷണെ പറ്റി ഇമാജിൻ ചെയ്യേണ്ടത് എന്താണ് മോഷനെ പറ്റി ഇമാജിൻ ചെയ്യുന്നത് മോഷനെ പറ്റി നമ്മൾ ഇനി ഇനിയാണ് ഇമാജിൻ ചെയ്യേണ്ടത് അങ്ങനെ മോഷനെ പറ്റി ഇമാജിൻ ചെയ്യുമ്പോൾ ഹിയർ നോർമൽ റിയാക്ഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു എം ജി കോസ്തീറ്റ ആൻഡ് ഡിറക്ഷൻ വൈസ് ബോദ് ആർ ഓപ്പോസിറ്റ് ദാറ്റ് മീൻസ് വാട്ട് എം ജി കോസ്തീറ്റ ഈസ് ബാലൻസ്ഡ് ബൈ ദ നോർമൽ റിയാക്ഷൻ അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോയി പിന്നെയുള്ളത് എം ജി സൈൻ ദീറ്റ് ഐ ഇസ് പുള്ളിംഗ് ദ ബോഡി ഇൻ ദ ഡൗൺവേഡ് ഡിറക്ഷൻ അങ്ങനെ വരുമ്പോൾ ദ ബോഡി മേ മൂവ് ഇൻ ദ ഡൗൺവേഡ് ഡിറക്ഷൻ വിത്ത് എ സ്യൂട്ടബിൾ ആക്സിലറേഷൻ എ ദൻ രണ്ട് കണ്ടീഷൻസാണ് ഉള്ളത് ഒന്ന് ഇഫ് ഇറ്റ് ഈസ് എ സ്മൂത്ത് സർഫേഴ്സ് ഞാനിത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ചിലർ ഈ ഫ്രീ ബോഡി ഡയഗ്രവും അതിനെ കണക്റ്റുള്ള തിയറിയും ഇപ്പോഴും അങ്ങോട്ട് ഡയജസ്റ്റ് ആവാത്ത കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ല ഫ്രിക്ഷണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ വാട്ട് ഹാപ്പൻസ് ദർ ഈസ് നോ റിയാക്ഷൻ ദ ബോഡി ഷുഡ് മൂവ്സ് വിത്ത് എ ഫോഴ്സ് എം എ ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ കറക്റ്റ് റേഷൻസ് ഈക്വൽ ടു അതിനാണ് ഞാൻ പറഞ്ഞത് തിയറി പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓരോ ഇക്വേഷൻ നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കണം ആണ് ഇനി നെക്സ്റ്റ് കേസ് എന്താണ് വാട്ട് ഹാപ്പൻസ് ജസ്റ്റ് ഇമാജിൻ ദിസ് ഈസ് എ റഫ് സർഫസ് റഫ് സർഫസ് ആണെങ്കിൽ f is equal to coefficient of friction into normal reaction that means the frictional force is always opposing the relative motion that means the frictional force is always opposing m g sine theta and if the body is moving down therefore m a is equal to Noka equations for motion either. is is equal equal to mg sin theta minus frictional force or it മൈനസ് നോക്കാം എഫ് ഇസ് ഈക്വൽ ടു മ്യൂ എൻ എന്ന് നമ്മുടെ ഉണ്ട് അതനുസരിച്ച് വട്ട് ഈസ് ദ വാല്യൂ ഓഫ് എൻ ഇറ്റ് ഈസ് ഈക്വൽ ടു ഫ്രം ദസ്റ്റ് കണ്ടീഷൻ ഫോർ ഇറ്റ് ഈസ് we can write it is mu mg cos theta mu mg cos theta then mg sin theta minus mu mg cos theta mg is common and m can be cancelled therefore acceleration a is equal to g is common into sin theta minus mu cos theta

ഓക്കെ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് പോസിബിൾ ആക്സിലറേഷൻ എ ക്യാൻ ബി റിട്ടണസ് ഇനി ഇതിനൊരു തേർഡ് കണ്ടീഷൻ കൊടുക്കാം ഈ ബ്ലോക്കിലേക്ക് ഇഫ് യു ആർ എക്സർട്ടിങ് ആൻ എക്സ്റ്റേർണൽ ഫോഴ്സ് ഓൺ ദ ബ്ലോക്ക് ഇൻ ദ അപ്പോയിറ്റ് ഡിറക്ഷൻ ദെൻ ലെറ്റ് എസ് കൺസിഡർ ദ മാസ് ഈസ് മൂവിങ് ഇൻ ദ അപ്പോയിറ്റ് ഡയറക്ഷൻ അപ്പോൾ ഇവിടെ നിങ്ങൾ മുകളിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്താൽ ചെയ്താൽ ഈ ബോഡി മുകളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിലോ അത് നിങ്ങൾ തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം അപ്പോൾ എന്താണ് ചേഞ്ച് വരിക എം ജി സയൻ തീറ്റയ്ക്ക് എം ജി കോസ് തീറ്റക്ക് മാറ്റേണ്ടാവില്ല ഈ ആക്സിലറേഷൻ മുകളിലേക്കാകും അപ്പോൾ മുകളിലേക്ക് പുള്ളി ചെയ്യുന്ന ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഒപ്പോസിങ് ദ റിലേറ്റീവ് മോഷൻ എന്നുള്ള കണ്ടീഷൻ അനുസരിച്ച് ഫ്രിക്ഷൻ താഴേക്ക് വരും ഇതിൻ്റെ അഡ്വാൻസ് ലെവലാണ് അപ്പോൾ അവിടം വരെയൊന്നും നീറ്റ് എക്സാമിനേഷന് വരാറില്ല നീറ്റ് എക്സാമിനേഷന് ഇവിടം വരെ കൊണ്ട് കഴിയും മറ്റേത് വരുന്നത് സാധാരണഗതിയിൽ ഐ ഐ ടി അഡ്വാൻസ് സ്റ്റേജിലേക്കൊക്കെ പോകുമ്പോഴാണ് അപ്പോൾ അതും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ മുകളിലേക്കാണ് പുള്ളി ചെയ്യുന്നതെങ്കിൽ ഈ ഫോഴ്സിനെ ബാലൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ എം എ ഈക്വൽ ടു എഫ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് പ്ലസ് എം ജി സൈൻ തീറ്റ എം ജി സൈൻ തീറ്റ ഈസ് ഓൾസോ ഡൗൺവേഡ് ആൻഡ് ദ ഫ്രിക്ഷൻ ഈസ് ഓൾസോ ദയർ

The coefficient of friction of an inclined plane surface is friction is the given, angle of inclination is 45 degrees given, and the downward acceleration of the block placed. Uh, the, that is the question. See, whatever may be our findings is clear here A is equal to G into sin theta minus mu cos theta. G that is equal to 10, we can write that is equal to 10 turn into sine 45 1 by root 2 minus mu is also 1 by root 2 1 by root 2 and cos 45 is also 1 by root 2 then 1 by root 2 into 1 by root 2 1 by 2 then turn into 1 by root 2 minus 1 by 2 then solve it then you will get the answer as 5 into root 2 minus 1 meter per second square സി കാൽക്കുലേഷനകത്ത് ഞാനൊന്നും ചെയ്യില്ല കാൽക്കുലേഷൻ നിങ്ങൾ തന്നെ ചെയ്ത് നിങ്ങളുടെ സ്പീഡ് കൂട്ടുകയാണ് വേണ്ടത് അത് ഞാൻ ചെയ്ത് തന്നാൽ ശരിയാവില്ല ഇസ് ഇറ്റ് ക്ലിയർ ഐ തിങ്ക് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ എ ഹൈഡ്രോ ജന ഹൈഡ്രോ ഇലക്ട്രിക് ജനറേറ്റർ വാട്ടർ ഈസ് ഫോളിംഗ് ഡൗൺ ഓൺ ദ ബ്ലൈഡ്സ് ഓഫ് ദ ടർബൻ അറ്റ് എ റേറ്റ് ഓഫ് ഹൺഡ്രഡ് കിലോഗ്രാം പെർ സെക്കൻഡ് ഇഫ് ദ ഹൈറ്റ് ഓഫ് ദ വാട്ടർ റിസർവായർ ഈസ് ഫിഫ്റ്റി മീറ്റർ

എന്താണ് അവിടെ എങ്ങനെയാണ് വരിക എന്ന് നോക്കൂ ഒരു വാട്ടർ റിസർവോയറിൽ നിന്ന് അപ്പോൾ അണ്ടർ സോറി ഫിഫ്റ്റി മീറ്റർ ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു വാട്ടർ റിസർവോയറിൽ നിന്ന് ഇത് ഫിഫ്റ്റി മീറ്റർ ആണ് എച്ച് ഈസ് ഈക്വൽ ടു ഫിഫ്റ്റി മീറ്റർ വാട്ടർ ഫോൾ ഡൗൺ ടു എ ബ്ലേഡ്സ് ഓഫ് ദ ടർബൻ എങ്ങനെ ഹൺഡ്രഡ് കിലോഗ്രാം പെർ സെക്കൻഡ് ീൻസ് ഹിയർ ദ പ്രോ ദ ഗൻ തിങ് ഈസ് മാസ് പെർ ടൈം ഈസ് ഹൺഡ്രഡ് കിലോഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ മാസ് ഉണ്ട് ടൈമുണ്ട് ഹൈറ്റ് ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാട്ടറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് ആണ് ആ എം ജി എച്ച് ടെർബിനൽ വന്ന് വീഴുമ്പോൾ അതിൻ്റെ എനർജി പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് ആയിട്ട് മാറും ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ക്ലിയർ ആകുന്നുണ്ടോ ദെൻ ഹൺഡ്രഡ് കിലോഗ്രാം വാട്ടർ ആണ് വന്ന് വീഴുന്നതെങ്കിൽ ആ ഹൺഡ്രഡ് കിലോഗ്രാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയാണ് കൈനറ്റിക് എനർജിയായിട്ട് മാറുന്നത് ദർ ഫോർ വി ക്യാൻ റൈറ്റ് ദ എക്സ്പ്രഷൻ ആസ് ദ വെലോസിറ്റി ഓഫ് ദാറ്റ് വാട്ടർഫാൾ ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് ടു ജി എച്ച് ഐ തിങ്ക് എച്ച് ഈസ് ഓൾസോ ഗിവൺ

അപ്പോൾ വി കണ്ടുപിടിച്ചിട്ട് അതിനേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യണം അതിനേക്കാൾ എളുപ്പം കൺസർവേഷൻ ഓഫ് എനർജിയുടെ ലോ അനുസരിച്ച് വാട്ടെവർ മേ ബി ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദർട്ടിക്കുലർ വാട്ടർ സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ് ഫിഫ്റ്റി മീറ്റർ ഈസ് കൺവേർട്ടഡ് ടു ദ കൈനറ്റിക് എനർജി ഹാഫ് എം മീ സ്ക്വയർ വെൻ ഇറ്റ് ദാറ്റ് റീച്ച് ഓൺ ദ ടർബൻ അപ്പം എത്തുമ്പോൾ ഉണ്ടാകുന്ന കൈനറ്റിക് എനർജിയും ദ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ് ഫിഫ്റ്റി മീറ്റർ ബോത്ത് ആർ ഈക്വൽ ദെൻ വാട്ട് എവർ മേ ബി ദ പവർ ഡെലിവേർഡ് ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു ദ റേറ്റ് ഓഫ് വർക്ക് ഡൻ വർക്ക് ഈസ് ദ ചേയ്ഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓർ ദാറ്റ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് വരുന്നത് അപ്പോൾ അവിടെ വർക്കിന് പകരം നമ്മൾ എം ജി എച്ച് കൊടുത്തത് സത്യത്തിൽ എം ജി എച്ച് അല്ല കൊടുത്തിരിക്കുന്നത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കാരണം ഹൈറ്റ് എച്ചിൽ നിൽക്കുമ്പോൾ അത് മാക്സിമം ടെർബിനിൽ വന്ന് വീഴുമ്പോൾ അത് മിനിമം അത് സീറോ എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തുകൊണ്ടാണ് വി ഹെയർ സോൾഡ് ഇറ്റ് ആൻഡ് യു ടേക്ക് ദ ടൈം ടി ഈസ് ഈക്വൽ ടു വൺ സെക്കൻഡ് ദെൻ യു വിൽ ഗെറ്റ് ദ ഓപ്ഷൻ സി എസ് ദ ആൻസർ

ഈ ക്വസ്റ്റൻ വായിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബോഡി മൂവ് ചെയ്ത് വരുന്ന മൊമെൻറ്റം എന്താണോ ആ മൊമെൻറ്റം അത് ബ്രേക്ക് ചെയ്ത് പീസുകളായി മാറുമ്പോൾ എം വൺ എം വി ക്യാൻ ബി റിട്ടേണേഴ്സ് ഇറ്റ് ഈസ് ദ സമ ഓഫ് എം വൺ വി വൺ പ്ലസ് എം ടു വി ടു അതിൽ എം വണും തന്നിട്ടുണ്ട് എം ടുവും തന്നിട്ടുണ്ട് എമ്മും തന്നിട്ടുണ്ട് വി യുമുണ്ട് വി വണുമുണ്ട് ദൻ യു ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വി ടു അതിൽ ഇതിൽ ഏതാണ് പോസിബിളായിട്ടുള്ള ആൻസർ ഇത് ഞാൻ സോൾവ് ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് തന്നെ അത് വ്യക്തമായിട്ട് പറയാൻ പറ്റും ദ വെലോസിറ്റി ആദ്യം എന്താ നമ്മൾ ചെയ്ത ഇക്വേഷൻസ് ഓഫ് മോഷൻ അനുസരിച്ച് വെലോസിറ്റി ഓഫ് ഗ്രനൈഡ് വെൻ ഇറ്റ് എക്സ്പ്ലോഡ്സ് അപ്പോൾ താഴെ നിന്ന് ഒരു യു വെലോസിറ്റിയിൽ പ്രൊജക്ട് ചെയ്താൽ അത് ടീ ടൈം കഴിയുമ്പോൾ മുകളിലെത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഫിഫ്റ്റി മീറ്റർ പെർ സെക്കൻഡായിട്ട് മാറും അങ്ങനെ ഫിഫ്റ്റി മീറ്റർ ബൈ മൊമെൻറ്റം കൺസർവേഷൻ Mv is equal to m1v1 plus m2v2, correct? 90 gram, rest gram. V 50 and the gittiyal. 1 kilogram into 50 is equal to 600 gram into 100 meter per second plus 0. 0.4 gram into v dash. V dash is the question I mean the constant demanding value. Then you can find the value of v dash. വി ഡാഷ് ഈസ് മൈനസ് ട്വൻറ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ദെൻ ദ മാഗ്നിറ്റ്യൂഡ് ഈസ് ട്വൻറ്റി ഫൈവ് ദ നെഗറ്റീവ് ഈസ് റിലേറ്റീവ് സൈൻ റിലേറ്റീവ് ടു വാട്ട് റിലേറ്റീവ് ടു ദ പ്രീവിയസ് പ്രീവിയസുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏതാണ് വരിക ട്വൻറ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് ഡൗൺവേർഡ് ദ റീസൺ ഹിയർ ഇറ്റ് ഈസ് മൂവിങ് അപ്വേർഡ് അപ്പ്വേർഡിലേക്ക് പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അത് മൂവ് ചെയ്യേണ്ടത് ദെൻ വാട്ട് അബൌട്ട് ദ ഫോർത്ത് ക്വസ്റ്റ്യൻ the mass m1 is resting on a smooth horizontal surface when the pulley is pulled horizontally the mass m1 is resting on a smooth i think the figure is here can you see it one i don't think so okay uh, i will draw it the next page the mass m1 is resting ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ് എം വൺ ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ സ്മൂത്ത് ആയിട്ട് നിൽക്കുകയാണ് സ്മൂത്ത് സർഫസ് ആണ് പുൾഡ് ഹൊറിസോണ്ടൽ ഈ പുള്ളിയെ ഇങ്ങോട്ട് പുള്ളി ചെയ്തു അവിടെ എം ടു മാസാണിത് പുള്ളി ചെയ്താൽ ദെൻ ദ റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക് ആൻഡ് ദ പുള്ളി ഈസ് റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ഓഫ് ദ ബ്ലോക്ക് അപ്പൊ ഇത് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ഈ ശ്രദ്ധിക്കേണ്ടത് ഈ ഫോഴ്സ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുള്ളി വലിയും ഇങ്ങോട്ട് ഈ പുള്ളി ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന് പ്രപ്പോർഷണേറ്റ് ആയിട്ട് ഈ മാസിൽ ഒരു മോഷൻ ഉണ്ടാകണം ഉണ്ടാകണമല്ലോ ഇത് നിങ്ങൾ വീട്ടിലെ കപ്പിയും കയറും പോലെ ആലോചിച്ച് നോക്കുക അത് ആക്ട് ചെയ്യുന്നത് ഏകദേശം ഇതിന് സിമിലറാണ് അപ്പോൾ അല്ലെങ്കിൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഒരു സർഫസിൽ ഒരു ഷീറ്റിൽ ഏതെങ്കിലും ഒരു ബോഡി വെച്ചിട്ട് ആ ഷീറ്റിൻ്റെ അറ്റത്തൊരു കയർ കിട്ടിയിട്ട് അതിട്ട് വലിച്ചാലും നമുക്ക് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസിലേക്ക് എത്താം അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾ സിസ്റ്റം പോലെ ലോസ് ഓഫ് മോഷനകത്തുണ്ട് അതിലൊരെണ്ണമാണിത് സി എന്താണ് ചെയ്തേക്കുന്നത് വെൻ ദ പുള്ളീസ് മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ് ദൻ ദ ബ്ലോക്ക് വിൽ മൂവ് ത്രൂ ടു എക്സ് ഇത് ഇതിന് ഐഡൻറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് ഞാനിത് റെഫർ ചെയ്യാനായിട്ട് നമ്പർ സഹിതം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫോർ സ്റ്റഡി മെറ്റീരിയലിലെ ലോസ് ഓഫ് മോഷൻ്റെ സ്റ്റഡി മെറ്റീരിയലിലെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി ഫോർ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കിട്ടും ഞാനത് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞാൽ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞിരുന്നു കൺസ്ട്രൈൻസ് എന്ന് പറയുന്ന ഒരു തിയറി പറഞ്ഞിരുന്നു കൺസ്ട്രൈൻസ് എന്തായിരുന്നു കൺസ്ട്രൈൻസ് എന്ന് പറഞ്ഞത് അപ്പോൾ ഒരു സ്ട്രിങ്ങിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഎക്സ്റ്റൻസിബിൾ ആയിട്ടുള്ള സ്ട്രിങ്ങിൽ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആക്സിലറേഷനും ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന എക്സ്റ്റെൻഷനും ബോത്ത് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ഇതായിരുന്നു ആ കൺസ്ട്രൈൻസിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞത് സി ഹിയർ ഓൾസോ വി അപ്ലൈഡ് ദാറ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് മീൻസ് അക്കോഡിംഗ് ടു ദ തിയറി ഓഫ് കൺസ്ട്രൈൻസ് ആക്സിലറേഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട് എവർ മേ ബി ദ മോഷൻ എക്സിക്യൂട്ടഡ് ബൈ ദ സ്ട്രിങ് അപ്പോൾ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഞാനതൊന്ന് വരച്ച് കാണിക്കാം എങ്ങനെയാണെന്ന് നോക്കുക ഇവിടെ സംഭവിച്ചേ ഉള്ളൂ ഇങ്ങനെ ഒരു സർഫസ് ഈ സർഫസിൽ നിങ്ങളൊരു ബോഡി ഇവിടെ പ്ലേസ് ചെയ്തു ഈ ബോഡിയിൽ നിന്ന് കണക്ഷൻ വന്നിട്ട് ഇത് ഇതേപോലെയുള്ള ഒരു പുള്ളിയിൽ കൂടി കയറി ഇങ്ങോട്ട് വന്ന് ഇത് റിജിഡ് സർഫസിൽ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു നിങ്ങൾ ഇവിടെയാണ് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഇത് മൂവ് ചെയ്യും ഇത് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ ലെറ്റ് ലെറ്റസ് കൺസിഡർ ദിസ് എക്സിക്യൂട്ട്സ് എ മോഷൻ ഓഫ് എക്സ് ഡിസ്റ്റൻസ് എക്സ് ഡിസ്റ്റൻസ് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ നിങ്ങൾ ഇതിനെ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുക ഈ ഫിഗർ ഒന്ന് തലതിരിച്ച് വെച്ചിട്ട് ഒന്ന് നോക്കിയാലും മതി അപ്പോൾ എന്താണ് സംഭവിക്കുക ഇത് എക്സ് ഡിസ്റ്റൻസ് ഇങ്ങോട്ട് മൂവ് ചെയ്താൽ അതിനെ ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് ഈ എക്സ് ഇവിടെയും ഇവിടെയും അപ്ലൈ ചെയ്യണം ഐ മീൻ ദിസ് എക്സ് ഓൺ ബോ സ്ട്രിങ്ക്സ്റ്റ് ഈസ് ടൈറ്റ് വിത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് എന്തായാലും വലിയില്ല പിന്നെയുള്ള മാർഗം ഈ രണ്ടിടത്തും കൂടി വരുന്ന ആ എക്സും എക്സും കൂടെ ക്യൂമുലേറ്റീവായിട്ട് വരുന്ന ടു എക്സ് ഒറ്റ സ്ട്രിങ്ങിലായിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക അപ്പോൾ ഈ പുള്ളി എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തോ അതിൻ്റെ ഡബിൾ ഡിസ്റ്റൻസ് ഈ മാസ് മൂവ് ചെയ്തിരിക്കണം അപ്പോൾ ഈ മാസും ടു എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യും ആൻഡ് അക്കോർഡിംഗ് ടു ദ തിയറി ഓഫ് കൺസ്ട്രൈൻസ് കൺസ്ട്രൈൻസ് what is that acceleration is directly proportional to displacement because simply we can write uh, the relation s in relation we can take it as it is block will move a distance 2x and the pulley will move a distance x then 2x by x that is equal to 2 by 1 then the ratio of our question a reference what is the ratio of the block and the pulley acceleration of block and the pulley then the question demands what is a b by a p that is then you will get the answer as 2 is to 1 then option b as the answer option b is 2 okay then what about fifth question a toy gun has എ സ്പ്രിങ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻറ് കെ ആഫ്റ്റർ കംപ്രസിങ് ദ സ്പ്രിങ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ് അപ്പോൾ ആ നമ്മൾ കണ്ടിട്ടുണ്ട് കളിത്തോക്ക് കളിത്തോക്കിൽ സാധാരണ പലതരത്തിലുള്ളതും ഉണ്ട് ഇപ്പം ചൈനാ മീഡ് കിട്ടുന്ന സാധനം അല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പണ്ടത്തെ പഴയ കാലത്തുള്ള സാധനം ഇങ്ങനെ ഒരു ലിവറിങ്ങനെ പുറകോട്ട് വലിച്ച് പ്രസ് ചെയ്ത് വെച്ചിട്ട് ടികർ വലിക്കുമ്പോൾ അതിനകത്ത് നിങ്ങൾ ബോളോ എന്താ വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് ഷോട്ട് പോലെ പുറത്തേക്ക് ചെയ്യുന്ന ആ ടൈപ്പ് ഓഫ് ഗൺ അപ്പോൾ എ ടോയ് ഗൺ ഹാസ് എ സ്പ്രിങ് ഓഫ് ഫോഴ്സ് കോൺസ്റ്റൻ കെ ആഫ്റ്റർ കംപ്രസിങ് ദ സ്പ്രിംഗ് ത്രൂ എ ഡിസ്റ്റൻസ് ദ ടോയ് റിലീസ് എ ഷോട്ട് ഓഫ് മാസ് വെർട്ടിക്കലി ദെൻ ദ ദോർട്ട് വിൽ ട്രാവൽ എ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് സിമ്പിൾ ആ ക്വസ്റ്റ്യൻ അതായത് ഗണ് ഇങ്ങനെ മുകളിലേക്ക് വെക്കുക എന്നിട്ട് അതിന്റെ സ്പ്രിങ് താഴേക്ക് ഒരു എക്സ ഡിസ്റ്റൻസ് കംപ്രസ് ചെയ്യുക കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ അഡ്ജിലിരിക്കുന്ന ഒരു ഷോട്ട് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു ചെയ്താൽ അത് എത്ര ക്വസ്റ്റ്യൻ ഇതാണ് എത്ര ഹൈറ്റ് വരെ വെർട്ടിക്കലി മുകളിലേക്ക് പോകാം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എന്താണ് അവിടെ കൺസർവേഷൻ ഓഫ് എനർജി എന്താണ് കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യുന്നത് അത് എത്ര ഹൈറ്റിൽ എത്തുന്നു എന്നുള്ളത് എച്ച് ആയിട്ട് ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ഹൈറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ എനർജി പൊട്ടൻഷ്യൽ എനർജിയാണ് അത് എം ജി എച്ച് ആണ് ആ എം ജി എച്ച് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കണം വാട്ട് എവർ മേ ബി ദ എനർജി റിലീസ്ഡ് ബൈ ദ സ്പ്രിങ് വെൻ എവർ ദ സ്പ്രിംഗ് കംപ്രസ്ഡ് ദെൻ ദ എനർജി സ്റ്റോർഡ് ഇൻ ദ സ്പ്രിംഗ് ഈസ് ഹാഫ് കെ എക് സ്ക്വയർ കറക്റ്റ് ആൻഡ് ദാറ്റ് ഹാഫ് കെ എക് സ്ക്വയർ ഈസ് ടോട്ടലി ട്രാൻസ്ഫേർഡ്

എം ജി എച്ച് എച്ച് എൽ എ ക്വസ്റ്റ്യൻ എം ഇപ്പുറത്ത് വരും കെ ബൈ എം ഹാഫ് അതേപോലെ കിടക്കും വൺ ബൈ ടു എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ആൻസർ ആയി ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ ഈ മെത്തേഡ് ചെയ്യാം എന്താണത് അതായത് വട്ട് എവർ മേ ബി ദ ട്രാൻസ്ഫറൻസ് ഓഫ് കൈനറ്റിക് എനർജി ആഫ്റ്റർ റിലീസിങ് ദ സ്പ്രിംഗ് സ്പ്രിംഗ് കംപ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടൻഷ്യൽ എനർജിയാണ് അത് കൈനറ്റിക് എനർജിയായിട്ട് മാറി ആ കൈനറ്റിക് എനർജിയാണ് പിന്നെ പൊട്ടൻഷ്യൽ എനർജിയായിട്ട് മാറുന്നത് ഞാനത് ഫസ്റ്റും തേർഡും തമ്മിൽ കണക്ട് ചെയ്താണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് ഇവിടെ ഞാൻ സൊല്യൂഷൻ ഇട്ടിരിക്കുന്നത് ഫസ്റ്റും സെക്കൻഡും തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് അപ്പോൾ ഏത് ഫോമിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടും അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്തേക്കുന്നത് ക്ലിയർ ആണല്ലോ ഒന്നുകിൽ ഹാഫ് കെ എസ്ക്വർ റി സികൾട്ട് എം ജി എച്ച് എന്നുള്ള ഡയറക്റ്റ് ആപ്ലിക്കേഷനിൽ പോവുക അതല്ല എങ്കിൽ ഹാഫ് കെ എസ്ക്വയർ ഇ സികൾട്ട് ഹാഫ് എംഇ സ്ക്വയർ എന്ന് കൊടുത്ത് വി ഇതാണ് ദർ ഫോർ എച്ച് പ്രൊജക്ടിയകത്ത് പഠിച്ചതാണ് വെർട്ടിക്കൽ മോഷനകത്ത് ഫസ്റ്റ് പിന്നെ ചാപ്റ്റർ നമ്പർ ടുവിലും പഠിച്ചതാണ് ഹൈറ്റ് റീസ്ഡ് ബൈ എ ബോഡി പ്രൊജക്റ്റഡ് ഇൻ ദ വർട്ടിക്കലി അപ്പുവ ഡിറക്ഷൻ ഈസ് എച്ച് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എസ് സോറി ടു ജി എസ് അല്ല ടു ജി ഇതേ കിടക്കുന്നു അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഏത് നിങ്ങളുടെ ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ബട്ട് ഐ പ്രിഫർ ദ ഫസ്റ്റ് കേസ് അതായത് ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് എം ജി എച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ ഇസ് ക്ലിയർ ദെൻ വാട്ട് അബൌട്ട് സിക്സ് ക്വസ്റ്റ്യൻ ിൽ ബി ക്വസ്റ്റിൻ മനസ്സിലായോ ഞാൻ എന്റെ ഫിഗർ ഒന്ന് വരയ്ക്കാം ഫിഗർ ഇത്രയുള്ളൂ ഒരു സ്മൂത്ത് സർഫസ് ഈ സൂസ് സർഫസിലെ ഒരു ബോഡി പ്ലേസ് ചെയ്തിട്ട് ഈ ബോഡിയെ യു ആർ പുള്ളിംഗ് ബൈ എ ഫോഴ്സ് ഫോഴ്സ് ബട്ട് മേക്സ് ആൻ ആംഗിൾ ഫോസ്റ്റി ഡിഗ്രി വിത്ത് ദ ദോണ്ടൽ മൂവ്സ് വിത്ത് വട്ട് വാസ് ദ വാല്യൂ വാല്യൂ എത്രയായിരുന്നു വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് The high acceleration of the system is 1 meter per second square, is A, A is equal to 1 meter per second square. Then the question demands how much is the value of F applied. See, already they provided that this is Massium provided that there is no friction, therefore, F is equal to 0. Karna either a smooth surface, either a smooth surface, idukunda, there is no friction because. ദ ഫോഴ്സ് അപ്ലൈഡ് എഫ് ആ എഫ് ഇറ്റ് ഹാസ് ടു കമ്പോണൻസ് ഒരെണ്ണം ഇങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും ഇങ്ങനെയാണല്ലോ രണ്ട് ഫോഴ്സിൻ്റെ കമ്പോണൻസ് വരുന്നത് ഇതിൽ ബോഡി മൂവ് ചെയ്യുന്നത് ഹൊറൈസോണ്ടലിയാണ് ഹൊറൈസോണ്ടലി മൂവ് ചെയ്യുന്നത് ഒരു ആക്സിലറേഷനിലാണെങ്കിൽ വാട്ട് അബൌട്ട് ദ വാല്യൂ എനിക്ക് തോന്നുന്നു കൂടുതൽ ഡിസ്കഷനിലേക്ക് പോകേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം നിങ്ങൾക്കതറിയാം എന്താണ് ചെയ്തേക്കെന്ന് നോക്കൂ

7th question states a balloon of mass m is descending vertically at a height or oh, oh, you at a height at a uniform acceleration a. When the mass small letter m is released from it, then the balloon starts to rise vertically with the same acceleration without any change in the volume. Change in the volume. Then m is equal to a balloon descend initially. Balloon descend. അതിനൊരു മാസ് ഉണ്ട് അതിൽ നിന്ന് ഒരു ചെറിയ മാസ് റിലീസ് ചെയ്തു റിലീസ് ചെയ്തപ്പോൾ ഡിസെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ബലൂൺ പെട്ടെന്ന് തന്നെ സെയിം ആക്സലറേഷനിൽ അസെൻഡ് ചെയ്യാൻ തുടങ്ങി പക്ഷേ ബലൂണിൻ്റെ ഒരു മാറ്റമില്ല അപ്പോൾ ബലൂൺ ബലൂണായിട്ട് നിൽക്കുന്നു അതിൽ അറ്റാച്ച് ചെയ്തിരുന്ന മറ്റൊരു സെക്കൻഡറി മാസാണ് റിലീസ് ചെയ്തിരിക്കുന്നത് ദെൻ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് മാസ് വിൽ ബി റിലീസ്ഡ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ സിസ്റ്റം ഇത് മൾട്ടിപ്പിൾ സ്റ്റേജിൽ സോൾവ് ചെയ്യാവുന്നൊരു ആണ് പലരും പലതരത്തിലാണ് സോൾവ് ചെയ്യുന്നത് അതിൽ ഒരു ഈസിയസ്റ്റ് വേ ആണ് ഞാൻ ചൂസ് ചെയ്തത് അതനുസരിച്ച് ആൻസർ സി കിട്ടി അതിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ എഴുതിയിട്ടിട്ടില്ല അത് പർപ്പസ്ഫുള്ളി എഴുതാഞ്ഞതാണ് കാരണം നിങ്ങൾക്കത് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക എന്താ ഇനീഷ്യലി പറഞ്ഞത് സി നോക്കി ഇവിടെ ക്വസ്റ്റ്യൻ ആണ് അതിനകത്ത് ആൻസർ തന്നിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ ആൻസർ സെറ്റ് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും അതുകൊണ്ടാണ് അതിൻ്റെ സൊല്യൂഷൻ ഞാൻ എഴുതി എഴുതിയിടാവുന്നത് കാരണം സോൾവ് ചെയ്യാതെ ആൻസറിലേക്ക് പോകാം കുറച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും എന്താണ് ഇവിടെ കൺഫ്യൂഷൻ വരേണ്ടത് രണ്ടേ രണ്ട് കണ്ടീഷൻസും തമ്മിൽ മാത്രമാണ് അതിലേതാണ് ഇവിടെ ആപ്ലിക്കബിൾ ആപ്ലിക്കബിളാകുന്നത് ഇവിടെ ആൻസർ ഓപ്ഷൻ സി സിയാണ് ഇതെങ്ങനെ വന്നു അപ്പോൾ അവിടെ നടക്കുന്ന ആക്ഷൻ എന്നറിയണം ആലോചിക്കാം എ ആക്സറേഷനിലാണ് വെർട്ടിക്കലി ഇത് ഡിസെൻഡ് ചെയ്ത് വരുന്നത് അപ്പോൾ അവിടുത്തെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് എന്താണ് എം പ്ലസ് സ്മോൾ ലെറ്റർ എം ആണ് അപ്പോൾ എം പ്ലസ് എമ്മിൽ ഇത് എ ആക്സിലറേഷനിൽ താഴേക്ക് വരുന്നു അപ്പോൾ ഒരു മോഷൻ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ എം ജി ഡൗൺ ക്ലിയർ ആണല്ലോ എം എ താഴോട്ടുണ്ട് ഇനി അറിയേണ്ടത് ആ സമയത്ത് ഒരു സ്മോൾ എം അവിടുന്ന് റിലീസ് ചെയ്ത് പോയി പോയി കഴിയുമ്പോൾ പിന്നെ സ്മോൾ എം ഈസ് റിലീസ്ഡ് ഫ്രം ഇറ്റ് ദെൻ ദ ബലൂൺ സ്റ്റാർട്ട്സ് ടു റൈസ് വെർട്ടിക്കലി വിത്ത് ദ സെയിം ആക്സലറേഷൻ ആ മൊമെൻറ്റിൽ സ്മോളറി എം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മാസ് കുറഞ്ഞു അപ്പോൾ എന്താ സംഭവിക്കുക ക്യാപിറ്റൽ എം മാസ് ഈ ബലൂണിന് കൊടുത്താൽ ദാറ്റ് വിൽ മൂവ്സ് അപ്പ് വിത്ത് എൻ ആക്സലറേഷൻ എം എ ബട്ട് ദ ഗ്രാവിറ്റേഷണൽ പുളിസ് ഡൗൺ ക്ലിയർ ആണല്ലോ ഡൗൺ വീഡിലേക്ക് ഉണ്ട് ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു റിലേഷൻ ഇവിടെ വരുന്നത് എങ്ങനെയായിരിക്കും ആ മാസ് കണ്ടുപിടിക്കുക ഇതിന് ബലൂണുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങളാണ് അവിടെ വരിക എന്തായിരിക്കാം നമുക്കവിടെ കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻ ഇത് തമ്മിൽ എങ്ങനെയെങ്കിലും കണക്റ്റ് ചെയ്യാൻ പറ്റുമോ വളരെ സിമ്പിളാണ് സംഭവം പക്ഷേ കോൺസെപ്റ്റ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് എന്ന് തോന്നും പക്ഷെ ഒന്നുമില്ല നോക്കാം സ്മോൾ ലെറ്റർ മാസ് എം അവിടെ നിന്ന് ഡൗണിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് സ്മോൾ ലെറ്റർ മാസ് എം ഡൗണിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് സ്മോൾ ലെറ്റർ മാസ് എം ഈസ് റിലീസ്ഡ് ഫ്രം ദ ബോഡി ഞാൻ ആ ഫിഗർ ഒന്ന് വരച്ച് കാണിക്കാം ഇവിടെ ദ ഈ ബലൂണ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ആണ് ഈ ക്വസ്റ്റൻ എന്നാണ് എൻ്റെ വിശ്വാസം ഇത് അസെൻ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതിൻ്റെ മാസ് എം ആണ് ഇവിടെ ഒരു ടൈനിങ് മാസരിപ്പുണ്ട് ഇത് എം ആണ് ഇതാണ് കണ്ടീഷൻ അപ്പോൾ ഫസ്റ്റ് കേസിൽ സംഭവിക്കുന്നത് എന്താണ് എം പ്ലസ് എം ഇൻ എ ആൻഡ് ആഫ്റ്റർ സം ടൈം വട്ട് ഹാപ്പൻസ് ഈസ് ദിസ് എം ഈസ് റിലീസ്ഡ് ഡൗൺ ദൻ ദിസ് മാസ് മൂവ് അപ്പ് ഹിയർ ദ ആക്സിലറേഷൻ ഈസ് എ ദിനി ഇറ്റ് മൂവ് ഡൗൺ വിത്ത് ആക്സിലറേഷൻ എ അപ്പം നോക്കി ഇത് മുകളിലേക്ക് അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും ആണ് കണ്ടീഷൻ ആ സമയത്തുള്ള ആക്സിലറേഷനിൽ തന്നെയാണ് ഇത് അവിടുന്ന് ഡിറ്റാച്ച് ആകുന്നത് ക്ലിയർ ആകുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നോക്കാം എം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ഇൻറ്റു എ പ്ലസ് ക്യാപിറ്റൽ എം ഇൻറ്റു ജിക്ക് ഈക്വലാകുമോ ഇങ്ങനെയൊരു പോസിബിലിറ്റി ഉണ്ടോ എം എ പ്ലസ് എം ജി ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്തിട്ടാണോ എം എ വരിക അതാണല്ലോ നമുക്ക് ഇതിൽ നിന്നും അറിയേണ്ടത് സി നോക്ക് ഓപ്ഷൻ സിയാണ് ആൻസർ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എ പ്ലസ് ജി ബൈ എ ഇൻ എം എന്നാണ് കിട്ടിയേക്കുന്നത് അങ്ങനെ കിട്ടാൻ സാധ്യതയുള്ളൂ ഇത് നമ്മൾ ക്ലാസ്സിൽ ഇതിന് സിമിലറായിട്ട് ഉറങ്ങാൻ ഞാൻ വർക്കൗട്ട് ചെയ്ത് കാണിച്ചതുമാണ് അതേ കണ്ടീഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തിങ്ക് ചെയ്യൂ സി ഹിയർ ബലൂൺ ഈസ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ദീസ് ആർ ടു ഡിഫറെൻറ്റ് കേസസ് വി ഡിസ്കസ്ഡ് ഹിയർ എന്തൊക്കെയായിരുന്നു ബലൂണ് ഒന്നാമത്തെ കേസിൽ ദ ബലൂൺ ഓഫ് എം ഈസ് ഡിസെൻഡിങ് വെർട്ടിക്കലി അപ്പോൾ ആ ഒരു ചെറിയ മാസ് അവിടെ ഇരുന്നുകൊണ്ടാണ് അത് ഡിസെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ആ മാസ് അവിടെ നിന്ന് റിലീസായി കഴിഞ്ഞപ്പോൾ തന്നെ ഇവൻ അസെൻഡ് ചെയ്യാനും തുടങ്ങി അവിടെയാണ് കേസ് വരുന്നത് ഡിസെൻഡിങ് വിത്ത് യൂണിഫോം ആക്സലറേഷൻ എ വെൻ ദ മാസ് എം ഈസ് റിലീസ്ഡ് ഫ്രം ഇറ്റ് ദെൻ ദ ബലൂൺ ടു റൈസ് വെർട്ടിക്കലി വിത്ത് ദ സെയിം ആക്സലറേഷൻ അപ്പോൾ താഴോട്ട് വന്ന അതേ ആക്സലറേഷൻ ഇപ്പം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇത് രണ്ട് ചാപ്റ്ററുകളിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തതാണ് ഏതൊക്കെയാണെന്ന് അറിയാമോ ലിഫ്റ്റിംഗ് മോഷൻ്റെ കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ ലിഫ്റ്റിൽ മുകളിലേക്കും താഴേക്കും പോകുന്ന കണ്ടീഷനിലും ഒക്കെ ഇതിന് ഐഡൻറ്റിഫ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ബലൂണ് താഴേക്ക് വരുമ്പോൾ എം പ്ലസ് എം ഈസ് മൂവിങ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ എ അപ്പോൾ ഇതിനകത്ത് ഒരു വരുന്നുണ്ട് ഈ അപ്റസ്റ്റിൻ്റെ എഫക്റ്റീവായിട്ട് ആ അപ്റെസ്റ്റ് അവിടെ പ്രസൻ്റ് ആയതുകൊണ്ടാണല്ലോ എം ജി ആക്സിലറേഷനിൽ താഴേക്ക് വരാതെ അത് എം ിൽ താഴേക്ക് വന്നത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഫോർ ദ ഫസ്റ്റ് കേസ് ആൻഡ് ആഫ്റ്റർ വാട്ട് ഹാപ്പൻസ് ഈസ് ഈസ് ദി സ്മോൾ ലെറ്റർ മാസ് എം റിലീസ്ഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ രണ്ട് ഇക്വേഷൻസ് ഓഫ് മോഷൻ വരും ഒന്ന് സ്മോൾ ലെറ്റർ മാസ് ഡൗൺ വേഡ് മോഷനും മറ്റൊന്ന് ക്യാപിറ്റൽ മാസ് മാസ്റ്റിന്റെ അപ്വേഡ് മോഷനും ഒന്നുകിൽ നിങ്ങൾക്ക് അത് അപ്രോച്ച് ചെയ്യാം ഇനി അതൊന്നും വേണ്ട നമുക്ക് എനർജിയുടെ റിലേഷൻ അപ്ലൈ നോക്കാം അതൊരു പുതിയൊരു മെത്തേഡാണ് ഞാനവിടെ ജിഡോ റിലേഷൻ അപ്ലൈ ചെയ്യാം ഞാനൊ ഏ ആക്സലറേഷനിലാണ് ഇത് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിന് ഒരു വെലോസിറ്റി വേരിയേഷൻ ഇല്ലേ ആ വെലോസിറ്റി വേരിയേഷൻ വെച്ച് വേണമെങ്കിലും നമുക്ക് അവിടെ നിന്ന് റിലീസായ മാസ് കണ്ടുപിടിക്കാം അപ്പോൾ എ ആക്സലറേഷൻ മാറാതെ ആയിട്ട് അവിടെ നിൽക്കണമെങ്കിൽ ആ ഡിറ്റാച്ച് ചെയ്ത് പോയ ബോഡിയുടെ മാസ് എന്തായിരിക്കും ഇതാണ് ദറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ പാർട്ട് സി ഹൗ ക്യാൻ വി ഡിസ്കസ് ദ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ഇൻ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് ആ ക്വസ്റ്റൻ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം ആദ്യം നമുക്ക് ഇതിലെല്ലാം കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ട് ചെയ്യാം എം പ്ലസ് എം ഇൻറ്റു എ ഡൗൺ അപ്പോൾ അവിടെ ഒരു എനർജി ഉണ്ട് അവിടെ നിന്ന് ഒരു സ്മോൾ ലിറ്റർ മാസ് എം റിലീസ് ചെയ്താൽ ദ ടോട്ടൽ എനർജി ഇൻ ദ ഇനീഷ്യൽ കേസ് ഈസ് ഈക്വൽ ടു എനർജി അല്ലെങ്കിൽ എനർജി എക്സിക്യൂട്ടഡ് ബൈ ക്യാപിറ്റൽ മാസ് ബലൂൺ പ്ലസ് എനർജി എക്സ്പീരിയൻസ്ഡ് ബൈ സ്മോൾ മാസ് ക്ലിയർ ആണോ ദാറ്റ് മീൻസ് കൈന എനർജിയാണ് എച്ച് ഹൈറ്റ് തന്നാൽ നിങ്ങൾക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ കൊടുക്കാം എച്ച് ഹൈറ്റ് തന്നില്ലെങ്കിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കൊടുക്കാം അങ്ങനെയും നമുക്കിത് സോൾവ് ചെയ്യാം സോൾവ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ടോട്ടൽ എനർജി പറയുമ്പോൾ അവിടെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഫോഴ്സ് അപ്ലൈഡ് എഫ് ഇൻ എസ് എന്നുള്ള കണ്ടീഷൻ എടുത്താലും അവിടെ എം എ എന്ന് പറയുന്നത് എം പ്ലസ് എം ഇൻ എ ആയിരിക്കും രണ്ടാമത്തെ കേസിൽ അത് എം എയും ഇത് സ്മോൾ ലെറ്റർ എം ഇൻ ടു എ യുമായിരിക്കും ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടീഷൻ ആകുക എം എ ഈസ് ഈക്വൽ ടു എം ജി പ്ലസ് എം എ or this can be written as m into a plus g. Therefore, acceleration a can be written as sorry, m is the question correct, m is the demanding part. Therefore, small mass release is equal to a plus g divided by a into m. This would be the answer of that question. അവിടെ ആൻസർ ഇല്ല എ പ്ലസ് ജി ബൈ എ ഇൻ ടു എം അപ്പോൾ കണ്ടീഷൻ എന്താണ് അവിടെ ആയിട്ട് പറഞ്ഞിരിക്കുന്ന കേസസ് ഒന്നും തന്നെ എടുക്കണ്ട പകരം ഡയറക്റ്റ് അപ്രോച്ച് ചെയ്താൽ മതി നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങൾ ഒരു ബോഡി കയ്യിലെടുത്തു അതിൻ്റെ മുകളിൽ വേറൊരു സാധനം കൂടെ വെച്ചു വെച്ചിട്ട് ഇത് താഴേക്ക് വരും വരുന്ന സമയത്ത് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ട് അപ്പം ഒരു എ ആക്സലറേഷനിലാണ് ഇത് താഴേക്ക് വരുന്നത് ആ താഴേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ എം എ എന്ന് പറയുന്നത് എം ജിക്ക് ഈക്വൽ ആകാം ഫ്രീ ഫോൾ ആണെങ്കിൽ അതല്ല എങ്കിൽ എം ജി മൈനസ് ടി വാട്ട് എവർ മേ ബി ദ റെ 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 റെസിസ്റ്റീവ് ഫോഴ്സ് അപ്പോൾ എം ജി മൈനസ് ടി ഈസ് ഈക്വൽ ടു എം എ ക്യുമുലേറ്റീവായിട്ട് താഴേക്ക് വരുന്നു അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഇവിടെ നിന്നൊരു മാസ് റിലീസ് ചെയ്തു റിലീസ് ചെയ്താൽ വാട്ട് എവർ മേ ബി ദ ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം അറ്റ് ദ ടൈം ഓഫ് റിലീസിങ് ഷുഡ് ബി ഈക്വൾ ടു ദ ആക്സിലറേഷൻ ഓഫ് ദൈനി മാസ് കറക്റ്റ് ആണല്ലോ താഴേക്ക് വരികയല്ലേ അപ്പൊ അത് താഴേക്ക് റിലീസായി റിലീസായി കഴിഞ്ഞപ്പോൾ വാട്ട് ഹാപ്പൻസ് താഴേക്ക് വന്നിരുന്ന സാധനം നേരെ മുകളിലേക്ക് പോയി അപ്പോൾ സ്മോൾ ലെറ്റർ മാസ് ഈ എം താഴേക്കും വരുന്നു ഈ പറയുന്ന ബലൂണ് മുകളിലേക്കും പോകുന്നു ഐഡൻറ്റിക്കൽ ആക്സിലറേഷനിൽ രണ്ട് കണ്ടീഷൻസ് ക്ലിയർ ആയോ അപ്പോൾ താഴേക്ക് മൂവ് ചെയ്യുന്ന സ്മോൾ ലെറ്റർ മാസ് എമ്മിന്റെ ഇക്വേഷൻ എന്തായിരിക്കും എം ജി സോറി എം എ ഇസ് ഈക്വൽ ടു എം ജി മൈനസ് ടി അപ്പോൾ എന്തൊക്കെ കിട്ടി എം പ്ലസ് എം ഇൻ എ ഇസ് ഈക്വൽ ടു എം പ്ലസ് എം ഇൻ ജി മൈനസ് ടി കറക്റ്റ് എം എ സ്മോൾ ലെറ്റർ മാസ് എം എ എസ് ഈക്വൽ ടു ആ സ്മോൾ ലെറ്റർ മാസ് എം ജി മൈനസ് ടി രണ്ട് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്താലും സ്മോൾ ലെറ്റർ മാസം എം കിട്ടില്ലേ അതൊരു കണ്ടീഷൻ രണ്ടാമത്തെ കണ്ടീഷൻ നമുക്ക് എം ജി എങ്കള ക്യാപിറ്റൽ എം മാത്രം എടുക്കുക അപ്പോഴോ എം പ്ലസ് എം ഇൻ എ ഡൗൺവേഡ് ഈസ് ഈക്വൽ ടു എം പ്ലസ് എം ഇൻ ജി മൈനസ് ടി ആഫ്റ്റർ റിലീസിങ് ദ ബലൂൺ ഈസ് മൂവിങ് ആഫ് ദർ ഫോർ എം എ ഈസ് ഈക്വൽ ടു ടി മൈനസ് എം ജി തമ്മിൽ കമ്പയർ ചെയ്താലും സ്മോൾ ലെറ്റർ മാസം കിട്ടുമല്ലോ ദൻ ദീസ് ലോഡ്സ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ ദർ ഇൻ ഫ്രണ്ട് ഓഫ് യു കാരണം നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവരല്ല യു ഓൾറെഡി സ്റ്റഡി ഡിഫറെൻറ്റ് ഓഫ് ഡിഫറെൻ്റ് ലെവൽസ് ഇൻ ഫിസിക്സ് ബിക്കോസ് യു ക്യാൻ റിസോൾവ് ദീസ് പെർട്ടിക്കുലർ കേസ് വൈ ദ ഹെൽപ്പ് ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് അതുകൊണ്ടാണ് ഞാൻ ആ സൊല്യൂഷൻ പാർട്ട് ബ്ലാങ്ക് ആയിട്ട് ഇട്ടത് പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് അറിയണം അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് അതിനെ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും എന്നറിഞ്ഞാൽ യു ക്യാൻ റിസോൾവ് ദീസ് ആൻസർ ഇസ് ഇറ്റ് ക്ലിയർ അപ്പോൾ അതിന്റെ സൊല്യൂഷൻ പാർട്ട് ഞാൻ നിങ്ങൾക്ക് വിടുകയാണ് അപ്പോൾ എന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നിങ്ങൾക്ക് ഇതാണ് വേണ്ടത് നിങ്ങൾ സീനിയറായി പോയി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയാവുന്നതാണ് സി ഇതിന് ഐഡന്റിഫി ആയിട്ടുള്ള ക്ലാസ് വിത്ത് വർക്ക് എനർജി ആൻഡ് പവർ എ മിനി വാട്ടർ ടാങ്കർ ഓർ വാട്ടർ ടാങ്കർ ട്രക്ക് ഈസ് മൂവിങ് ഓൺ എ സ്മൂത്ത് സർഫസ് വിത്ത് യൂണിഫോം വെലോസിറ്റി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് എ ലീക്ക് ഒക്കേസ് ഇൻ ദ വാട്ടർ ടാങ്ക് ഡൗൺ ട്രക്ക് അറ്റ് ദ റേറ്റ് വൺ കിലോഗ്രാം പെർ സെക്കൻഡ് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രക്ക് ആഫ്റ്റർ ടെൻ സെക്കൻഡ്സ് പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ അതിൻ്റെ സ്പീഡ് എന്തായിരിക്കും മാസ് ഓഫ് ട്രക്ക് ഹൺഡ്രഡ് കിലോഗ്രാം മാസ് ഓഫ് വാട്ടർ ഹൺഡ്രഡ് കിലോഗ്രാം ഹൺഡ്രഡ് കിലോഗ്രാം വാട്ടർ വെയ്റ്റ് മാസുള്ള ഒരു ട്രക്ക് ഹൺഡ്രഡ് കിലോഗ്രാം മാസുള്ള വാട്ടറുമായി പോകുമ്പോൾ അതിൻ്റെ നേരെ താഴെ ഒരു ചെറിയൊരു ഹോളുണ്ട് ആ ഒരു ലീക്കുണ്ട് ലീക്കിൽ കൂടി വെള്ളം താഴേക്ക് വീഴുകയാണ് ആ നോർമൽ കണ്ടീഷനിൽ സ്മൂത്ത് സർഫസിൽ അത് യൂണിഫോം വെലോസിറ്റിയിൽ ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ് ആ വാട്ടർ ഒരു കിലോഗ്രാം ഒരു സെക്കൻഡിൽ വെച്ച് ലീക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ ട്രക്കിൻ്റെ സ്പീഡ് എന്തായിരിക്കും അപ്പോൾ ഒരു കിലോഗ്രാം ഒരു സെക്കൻഡിലാണെങ്കിൽ പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ പത്ത് കിലോഗ്രാം കുറയും അപ്പോൾ നൂറ് കിലോഗ്രാം ഉണ്ടായിരുന്ന വെള്ളം നയൻറ്റി കിലോഗ്രാം ആയിട്ട് കുറയും അങ്ങനെ കുറഞ്ഞാൽ അതിൻ്റെ സ്പീഡിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ അതിനെ സ്പീഡ് കുറയുമോ കൂടുമോ നോർമലായിട്ടുള്ള കണ്ടീഷനിൽ നിങ്ങളിത് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും വെയ്റ്റ് കുറഞ്ഞില്ലേ മാസ് കുറഞ്ഞില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സ്പീഡ് കൂടേണ്ടതല്ലേ എന്ന് തോന്നും രണ്ട് തരത്തിലാണ് നിങ്ങളത് തിങ്ക് ചെയ്യുക പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് അത് ആപ്ലിക്കബിളാകുന്നത് എപ്പോഴാണ് അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരുമ്പോഴാണ് അത് ആപ്ലിക്കബിൾ ആകുന്നത് ഇവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല വൈ സർഫസ് ആണ് അവിടെ ബോഡി മൂവ് ചെയ്യുന്നത് ആക്സിലറേറ്റഡ് മോഷൻ അല്ല മറിച്ച് യൂണിഫോം വെലോസിറ്റിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ പ്രസൻസ് ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ബോഡി ഈസ് നോട്ട് ആപ്ലിക്കബിൾ നോർമലി അപ്പോൾ അങ്ങനെ വരുമ്പോഴോ അങ്ങനെ വരുമ്പോഴോ നമുക്കൊന്ന് ആലോചിക്കാം വൺ ഡയമെൻഷനകത്ത് പഠിച്ചിട്ടുണ്ട് വെലോസിറ്റി യൂണിഫോം വെലോസിറ്റിയുടെ കണ്ടീഷൻ എന്താണ് യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഇൻഡിപ്പെൻഡൻറ്റ് വെലോസിറ്റി ആണ് ഏതൊരു ബോഡിക്കും ആ വെലോസിറ്റി റീച്ച് ചെയ്യാം അതിന് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ സർഫസിൽ ഫോഴ്സ് വരാൻ പാടില്ല പുള്ളിംഗ് ഫോഴ്സോ പുഷിംഗ് ഫോഴ്സോ റെസിസ്റ്റീവ് ഫോഴ്സോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സോ ഒന്നും തന്നെ ആ ബോഡിയിൽ വരുന്നില്ലെങ്കിൽ നാച്ചുറൽ ആയിട്ട് ആ ബോഡി മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് യൂണിഫോം വെലോസിറ്റി ദറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ നോർമലി അതുകൊണ്ട് തന്നെ അതിന് എക്സാമ്പിൾസിന് വളരെ ലിമിറ്റേഷൻസും ഉണ്ട് ശരിയാണല്ലോ അപ്പോൾ ഇവിടെ ദ ട്രക്ക് ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം ക്ലിയർ ആണ് ദ എക്സ്റ്റേണൽ അഫെയർ ഈസ് നോട്ട് പ്രസൻ്റ് അറ്റ്ലീസ്റ്റ് ഫ്രിക്ഷൻ പോലും അവിടെ വരുന്നില്ല അതുകൊണ്ടാണ് സ്മൂത്ത് സർഫസ് എന്ന് പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ിലോഗ്രാം

അപ്പോൾ അവിടെ എന്തായിരിക്കും നമ്മളുടെ കണ്ടീഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നോക്കാം അവിടെ ഇങ്ങനൊരു സർഫസിൽ ഈ ബ്ലോക്ക് ഇരിക്കുന്നു ഈ ബ്ലോക്കിലേക്ക് നിങ്ങൾ റോപ്പിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിന് കൊടുക്കാവുന്ന മാക്സിമം ഫോഴ്സ് എക്സ് മാക്സിമം എന്ന് പറയുന്നത് ടെൻ കിലോ ന്യൂട്ടൺ ആണ് ദീസ് ഈക്വൽ ടു ടെൻ റൈസ് ടു ഫോർ ന്യൂട്ടൺ about 10 raised to 4 newton force is the possible maximum and let us consider if it is moves in this direction with an acceleration a then a friction is also developed there therefore the equations of motion can be written as if we and then m a is equal to applied force minus frictional force frictional force

Therefore, ma is equal to f minus mu mg that can be written as 1 by 2. Then the answer you can easily find out from the result. Karna f is 10 raised to 4 uh, minus mu is m is g is dal acceleration you can find the value as 1 by 2. Is it clear? Then move to the next question.

ന്യൂട്ടൺ ദ വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ന്യൂട്ടൺ ആണെങ്കിൽ നിർത്താൻ ഈ ബോഡി ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് എന്ത് വേണം ട്വന്റി ന്യൂട്ടൺ ഈസ് നെസസറി ഹൗ മച്ച് ഇസ് ദൈറ്റ് ഓഫ് ദിസ് ബ്ലോക്ക് ന്യൂട്ടൺ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം ഡബ് എഫ് ഈസ് ഈക്വൾ ടു ഡബ്ല്യു ഈസ് ഈക്വൾ ടു മ്യൂ ആർ ഇത് ഞാൻ ഡയറക്റ്റ് അങ്ങ് സൊല്യൂഷനിലേക്ക് പോയതാണ് ഇത് നിങ്ങൾക്കറിയാം ഇല്ലെങ്കിൽ ഞാനൊന്ന് കാണിച്ച് തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാരണം അതിനൊന്നും കൂടുതൽ സമയം കളയരുതെന്നാണ് എൻ്റെ ഒരു തോട്ട് സി ഇതാണ് വർട്ടിക്കൽ വാൾ വർട്ടിക്കൽ വാളിൽ ഈ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ആണ് ആലോചിച്ച് നോക്കുക ഇവിടെ ഇതിൻ്റെ വെയ്റ്റ് ഡൗൺ വെയ്ഡാണ് എം ജി So due to the weight the block starts to slide down, then definitely a friction is developed there. F. Correct. And to hold that particular body there on the surface, a force is necessary. Then obviously, this wall apply a normal reaction here. In a normal reaction, Frictional force is equal to Mg. Correct Analo? And this force is opposing by the normal reaction. Normal reaction E force a e oppose E. Then what about the our result? Then the result is F upward weight downward. That is e. F is equal to mu r. That weight is equal to mu r angle mu is equal to f divided by r then i think you can easily find out the value of coefficient of friction friction you can find easily clear Anula? then what about the next question a body is moving along a straight line on a rough surface with a velocity 4 meter per second the minimum distance in which it can be stopped ഇത് നമ്മൾക്ക് ഫെമിലിയറാണ് ഈ ക്വസ്റ്റ്യൻ ഒരു സർഫസിൽ കൂടി ഒരു ബോഡി മൂവ് ചെയ്യുന്നു അങ്ങനെ മൂവ് ചെയ്ത് പോയാൽ അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബോഡി ഒരു ഇങ്ങനെ ഒരു ബോഡി വെച്ചിട്ട് അതിനെ ഒന്ന് പുഷ് ചെയ്യുക പുഷ് ചെയ്യുമ്പോൾ അത് ആ സർഫസിൽ കൂടി സ്ലൈഡ് ചെയ്തോ റോൾ ചെയ്തോ പോകും ബട്ട് ആഫ്റ്റർ സം ടൈം ഡ്യൂ ടു ഇനേഴ്സിയ ദ ബ്ലോക്ക് വിൽ കം ബാക്ക് ടു റസ്റ്റ് ബ്ലോക്ക് റസ്റ്റിലെത്തും അങ്ങനെ ബ്ലോക്ക് റസ്റ്റിലെത്തി കഴിയുമ്പോൾ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത് എന്താണ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടായിരിക്കും ബ്ലോക്ക് റസ്റ്റിലെത്തുക ഇവിടെ സബ്സിഡിയറി ആയിട്ട് പല പല സാധനങ്ങൾ ചോദിക്കാം പല പല സാധനങ്ങൾ ചോദിക്കാം വെലോസിറ്റി ചോദിക്കാം അതുപോലെ തന്നെ റസ്റ്റിലെത്തുന്ന ഡിസ്റ്റൻസ് വന്നിട്ട് അവർ ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആ സർഫസിൻ്റെ ഫ്രിക്ഷൻ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ചോദിക്കാം അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു ക്വസ്റ്റൻ നടത്തുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ് ദെൻ മ്യൂ തന്നിട്ടുണ്ട് കോയഫ് ഓഫ് ഫ്രിക്ഷൻ പോയിൻ്റ് ടു ആണ് എങ്കിൽ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടായിരിക്കും മിനിമം എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടായിരിക്കും അത് നിൽക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും സംഭവം സംഭവം സിമ്പിളാണ് ഇതിൻ്റെയൊക്കെ ഫിഗർ ഒന്ന് വരയ്ക്കാൻ അറിയാമെങ്കിൽ കാര്യങ്ങൾ തീരും ഇതാണ് സർഫസ് ഈ സർഫസ് ഇരിക്കുന്ന ഈ ബ്ലോക്കിലേക്ക് നിങ്ങളൊന്ന് പുഷി നിങ്ങളൊരു പുഷ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ദാറ്റ് മൂവ്സ് വിത്ത് എ വെലോസിറ്റി വി ഈസ് ഈക്വൾ ടു ഫോർ മീറ്റർ പെർ സെക്കൻഡ് അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് ഫോർ മീറ്റർ പെർ സെക്കൻഡ് എടുത്താൽ വി വൺ ആഫ്റ്റർ സം ടൈം ദ ബ്ലോക്ക് വിൽ കംസ് ടു റസ്റ്റ് ഹിയർ വി ടുസ് ഈക്വൽ ടു സീറോ വൈ ദർ ഇസ് എ ഫ്രിക്ഷൻ ഡെവലപ്ഡ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബോഡി ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഒരു നെഗറ്റീവ് ആക്സിലറേഷനിലാണ് നെഗറ്റീവ് ആക്സിലറേഷനിൽ മൂവ് ചെയ്താൽ എ മൈനസ് എം എ അല്ലെങ്കിൽ എ ഇസ് ഈക്വൽ ടു വി ടു മൈനസ് വി വൺ ഡിവൈഡഡ് ബൈ ടി എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം പക്ഷേ ആ ഇക്വേഷൻ പോരാ ഇവിടെ കാരണം ടൈം അല്ല ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് വാട്ട് ഈസ് ദാറ്റ് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആണ് അതുകൊണ്ട് ഏത് റിലേഷൻ എടുക്കാം ഏത് റിലേഷൻ വേണമെങ്കിലും എടുക്കാം എസ് ഈസ് ഈക്വൾ ടു യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ എടുക്കാമോ പറ്റില്ല കാരണം ഫൈനൽ വെലോസിറ്റി പൂജ്യമാകുന്നു ഒരു ഒൺലി വൺ റിലേഷൻ ദാറ്റ് ഈസ് വി സ്ക്വയർ ഈസ് ഈക്വൾ ടു യു സ്ക്വയർ മൈനസ് ടു എ എസ് അത് മാത്രമേ തൽക്കാലം ഇവിടെ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഏത് വേണമെങ്കിലും റെഫർ ചെയ്യാം പക്ഷേ ഇതൊന്നുമില്ലാതെ നമുക്ക് ആൻസറിലേക്ക് പോകാനുള്ള മെത്തേഡാണ് ഞാൻ ഇവിടെ സോൾവ് ചെയ്തിട്ടിരിക്കുന്നത് ഏതാണെന്ന് നോക്കൂ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു മ്യൂജി വി സ്ക്വയർ ഈസ് ഈക്വൾ ടു യു സ്ക്വയർ പ്ലസ് ടു എസ് ഡയറക്റ്റ് എസ് ഇസ് ഈക്വൾ ടു വി പൂജ്യം യു നാല് ആക്സിലറേഷൻ മ്യൂജി ആൻസർ ആയി എന്ത് സിമ്പിൾ ആണോ നോക്കൂ ക്വസ്റ്റിൻ ദെൻ വാട്ട് അബൌട്ട് ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് എ പാർട്ടിക്കിൾ ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് ആർ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ടു സ്ലൈഡ് ഡൗൺ ദ ഡെപ്ത് ബിലോ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെയർ ഇറ്റ് വിൽ ലൂസ് കോണ്ടാക്ട് ഈസ് എ പാർട്ടിക്കിൾ ഈസ് അറ്റ് ദ ടോപ്പ് ഓഫ് എ സ്പിയർ ഓഫ് റേഡിയസ് ആർ ഒരു സ്റ്റിയറിൻ്റെ ടോപ്പിലിടിക്കുന്ന ഒരു ബോഡി ഒരു പന്ത് പന്തിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ബോഡി എടുത്ത് വെച്ചു എന്നിട്ട് ഇറ്റ് ഈസ് മെയ് ടു സ്ലൈഡ് ഡൗൺ അത് മുകളിൽ നിന്ന് തെന്നാൻ തുടങ്ങി ഡൗൺ ദ ഡെപ്ത് ബിലോ ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് വെയർ ഇറ്റ് ലൂസ് ദ കോണ്ടാക്ട് അങ്ങനെ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങിയാൽ ഇങ്ങനെ നിരങ്ങി വന്നിട്ട് ഏത് പോയിന്റിൽ വെച്ചായിരിക്കും ആ ബോഡിക്ക് ആ പന്തിൽ നിന്നുള്ള ആ ബോളിൽ നിന്നുള്ള കോണ്ടാക്റ്റ് വിട്ടുപോകുന്നത് അറ്റ് ബിലോ ദ സ്റ്റാർട്ടിങ് പോയിന്റ് വെയർ ഇറ്റ് വിൽ ലൂസ് ദ കോണ്ടാക്ട് നോക്ക് ഞാൻ ആൻസർ ക്ലിയർ ആയിട്ട് ആ കോൺസെപ്റ്റ് എഴുതിയാണ് ഇട്ടിരിക്കുന്നത് എന്താണ് എഴുതിയേക്കുന്നത് നോക്കൂ ലെറ്റ് ദ ബോഡി ലൂസ് കോണ്ടാക്ട്

ഇത് തിയറിക്കകത്ത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് എവിടെയാണെന്നും പറയാം ഈ ഇക്വേഷൻ നിങ്ങൾക്ക് എവിടെയാണ് ഓർമ്മയുള്ളതെന്ന് അറിയാമോ പ്രൊജക്ടൈൽസിനകത്ത് പഠിക്കുന്നു പഠിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഹൈഡ്രോ ഡൈനാമിക്സിൽ ടൂറിസലീസ് കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഒരു റിലേഷൻ ഡെവലപ്പ് ചെയ്ത് വരാറുണ്ട് അതേ വാല്യൂ തന്നെയാണ് ഒന്ന് ഒന്ന് പിക്ചറൈസ് ചെയ്ത് നോക്കിയ സംഭവം സ്ഫിയർ സ്ഫിയർ ഉരുളുന്നില്ല സ്വിയർ സ്വിയറിൻ്റെ മേളിരിക്കുന്ന ബോഡി പതുക്കെ പതുക്കെ നിരങ്ങി 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 താഴേക്ക് വരുന്നു ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് നരങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബോളായിട്ടുള്ള ടച്ച് വിട്ട് വെളിയിലോട്ട് വിഴു വെലോസിറ്റി ഓഫ് എഫാക്സ് ഓർമ്മയുണ്ടല്ലോ അത് ഈ സർക്കിളിൻ്റെ റേഡിയസ് ആർ ഹൈറ്റിൽ നിന്നാണ് വീഴാൻ തുടങ്ങുക ഏറ്റവും ടോപ്പിൽ നിന്നാണ് അപ്പോൾ ആർ ഹൈറ്റിൽ നിന്ന് ഇവൻ വീഴാൻ തുടങ്ങും തുടങ്ങിയാൽ ഒരു പെർട്ടിക്കുലർ ലെറ്റ് ദ ബോഡി ലൂസ് ദ കോണ്ടാക്ട് വെൻ ദ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു അത് വിടുക ദ ബോഡി ഹാസ് ഫോളൻ ത്രൂ എ വെർട്ടിക്കൽ ഹൈറ്റ് വെർട്ടിക്കൽ ഹൈറ്റ് ആറ് മൈനസ് എച്ച് മനസ്സിലായോ അപ്പോൾ ആ ഒരു സ്വിയറിൻ്റെ റേഡിയസ് ഇത് വേണമെങ്കിൽ ഡയമീറ്റർ വണ്ണിൽ എടുക്കാം നോ പ്രോബ്ലം സ് മൈനസ് എത്ര ഹൈറ്റിൽ വെച്ചിട്ടാണോ ഇത് കോണ്ടാക്റ്റ് വിട്ടുപോയത് ആ ഹൈറ്റ് ആ ഹൈറ്റിൽ വരുമ്പോഴാണ് ഇവൻ റിലീസാകുന്നത് അത് നമ്മളുടെ കൺസിഡറേഷനാണ് എങ്കിൽ ആ ഒരു ഹൈറ്റിൽ വെച്ച് വെലോസിറ്റി വെലോസിറ്റി വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ടു ജി എച്ച് ദാറ്റ് മീൻസ് വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ടു ജി ഇൻ ടു ആർ മൈനസ് എച്ച് കറക്റ്റ് ആൻഡ് അറ്റ് ദാറ്റ് എം ജി ആർ ഈസ് ഈക്വൽ ടു ൊയർ ആ പോയിന്റിൽ വെച്ചുള്ള വെലോസിറ്റി പ്ലസ് ബാക്കി എന്താ എം ജി ഇൻ ർ മൈനസ് എച്ച് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ ദ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ എനർജി അറ്റ് ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ് അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് അവിടെ കിടക്കും ഈ ടു എം ജി ആർ എന്താണ് എന്നൊരു ഡൗട്ട് ഇവിടെ കിടക്കും നിൽക്കട്ടെ ഞാൻ പറയാം ദൻ അക്കോർഡിംഗ് ടു ദ കൺസർവേഷൻ ഓഫ് എനർജി ആണ് then you can ഫൈൻഡ് ദ വാല്യൂ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു ആർ ബൈ ത്രീ ഇനി ആകെ അവിടെ അവശേഷിക്കുന്നത് ടോട്ടൽ എനർജി കൺസേർഡ് ശരിയാണ് വൈ ഇറ്റ് ഈസ് ടു എം ജി ആർ വൈനോർട്ട് ഇറ്റ് ഈസ് എം ജി ആർ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് മനസ്സിലായോ കാണിച്ചു തരാം ഇതാണല്ലോ ആ ബോഡി ഈ പോയിന്റ് ആണല്ലോ എടുത്തത് ഇവിടെ നിന്ന് ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് സി നോക്ക് ഇത് ചെറിയൊരു സി ഇതാണ് ആറ് ഇത് ഇവിടെ വെച്ചിട്ടാണ് കോണ്ടാക്റ്റ് പോകുന്നതെങ്കിൽ ഈ ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഇത് ആറ് മൈനസ് എച്ച് അല്ലേ ദെൻ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിൻ്റ് ഇറ്റ്സ് വലോസിറ്റി ഈസ് ബി ആൻഡ് ദാറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കാം എച്ച് ഹൈറ്റ് അല്ലെങ്കിൽ എച്ച് ട്രാവൽ ചെയ്തിട്ടാണ് പോയതെന്ന് പറഞ്ഞാൽ ഇത് ആർ മൈനസ് എച്ചിന് വേറെ എച്ച് എന്ന് കൊടുക്കുക ഇത് ആർ മൈനസ് എച്ച് എന്ന് കൊടുക്കുക എന്താണെങ്കിലും വാട്ട് എവർ മേ ബി ദ വാല്യു അതനുസരിച്ച് കൊടുക്കുക അപ്പോൾ ഇവിടെ കെ പ്ലസ് യു ഈസ് ഈക്വൾ ടു ടോട്ടൽ എനർജി ഹിയർ ടോട്ടൽ എനർജി സ്റ്റോർഡ് ഹിയർ കറക്റ്റ് ആണല്ലോ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ടോട്ടൽ ലെറ്റ് എസ് യു കൺസിഡർ ഈ സ്വിയർ അങ്ങ് വിട്ടെ പകരം എ ബോഡി ഈസ് മൂവിങ് ത്രൂ എ വെർട്ടിക്കൽ സർക്കിൾ എന്നുള്ള കണ്ടീഷൻ എടുത്ത്

ദൻ ദ ടോട്ടൽ എനർജി അറ്റ് ദ ടോപ് മോസ്റ്റ് പോയിൻ്റ് ഈസ് ഈക്വൾ ടു 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 എം ജി ആർ ആൻഡ് ദ ടു എം ജി ആർ ഈസ് ഡിവൈഡഡ് ആസ് എന്തൊക്കെയായിട്ട് മാറണം ഈ ഹൈറ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജിയുടെയും ഈ പോയിൻ്റിൽ വെച്ച് കൺവേർട്ട് ചെയ്തു പോകുന്ന കൈനറ്റിക് എനർജിയുടെയും സമ്മാനമാണ് ഒന്നുകിൽ അങ്ങനെ എടുക്കാം അതല്ല എങ്കിൽ വേറൊരു മാർഗ്ഗം ഞാൻ പറയാം ടോട്ടൽ എനർജി എത്രയാണോ അതിൽ നിന്ന് ഇത്രയും എത്തുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യോളജി എന്താണോ അത് പ്ലസ് എക്സിസ്റ്റ് ചെയ്യുന്ന പൊട്ടൻഷ്യോളജി എന്താണോ അത് ആഡ് ചെയ്താൽ ആൻസർ ആകും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് റിസോൾവ് ചെയ്യാം അപ്പോൾ അതിനാണ് ഞാൻ പറഞ്ഞത് ഇത്രമാത്രം ആലോചിക്കുക ബോഡി ലൂസ് ദ കോണ്ടാക്ട് ദെൻ ദ സെൻട്രിപ്പെറ്റൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ദ കമ്പണൻറ്റ് ഓഫ് ജി എലോങ് ദ റേഡിയസ് ശരിയാണോ നോക്കി കമ്പോണൻറ്റ് ഓഫ് ജി എലോങ് ദ റേഡിയസ് ഇവിടെ ഇങ്ങനെ ഒരു ബോഡി ഇവിടെ നിന്ന് റിലീസായി അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇതാണ് ഇതിൻ്റെ വെയ്റ്റ് അതായത് ജി ജിയുടെ രണ്ട് കമ്പോണൻസ് ഉണ്ട് ഒരു കമ്പണൻ്റ് ഇങ്ങോട്ടും ഒരു കമ്പോണൻ്റ് ഇങ്ങോട്ടും ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സെൻട്രി ഫ്യൂഗ്വെൽ എം വി സ്ക്വയർ ബൈ ആർ അപ്പോൾ എം വി സ്ക്വയർ ബൈ ആർ ഈസ് ബാലൻസ്ഡ് ബൈ എം ജി ആ കോൺസെപ്റ്റാണ് അടുത്തത് പറയുന്നത് അപ്പം ഇവിടെ സ്വിയറിൻ്റെ സർഫസിൽ ഇരിക്കുന്നു എന്നുള്ളത് വിട്ടിട്ട് പകരം ദ ബോഡി ഈസ് മൂവിങ് ത്രൂ എ സർക്കുലർ പാത്ത് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ പോയിൻ്റ് ദാറ്റ് റിലീസ്ഡ് ഫ്രം ദ സർക്കിൾ സർക്കിളിൽ നിന്ന് റിലീസ് ചെയ്തു അങ്ങനെയും ഈ ക്വസ്റ്റിനെ നമുക്ക് ഡൈവേർട്ട് ചെയ്യാം ഞാൻ ആ ക്വസ്റ്റൻ ഒന്ന് മാറ്റി പറയാം എ ബോഡി ഓഫ് മാസ് സി എം ഈസ് മൂവിങ് ത്രൂ എ സർക്കുലർ പാത്ത് ആൻഡ് അറ്റ് എ പെർട്ടിക്കുലർ ഹൈറ്റ് ഇഫ് ദ ബോഡി റിലീസ് ഫ്രം ദ അല്ലെങ്കിൽ ലിവ് ഫ്രം ദ സർക്കുലർ പാത് ദെൻ ക്വസ്റ്റ്യൻ ഇനിയും എന്ത് വേണമെങ്കിലും അവർക്ക് ചോദിക്കാം അങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ സെൻട്ര പെറ്റലിൻ്റെ കണ്ടീഷനിലേക്ക് മാറി അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യെ നമുക്ക് ഫേസ് ചെയ്യാം അപ്പോൾ ഞാൻ ആ സ്വിയർ അങ്ങ് വിട്ടു പകരം ഒരു സർക്കിൾ മാത്രം എടുത്തു ആ സർക്കിളിൽ കൂടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ റിലീസായി

2 mgr total energy is divided as kinetic energy plus potential energy at that height. Therefore, you can write the relation as half mv square plus mg into r minus h is equal to 2 mgr. By 2 mgr one root on in an for another. At that particular point, what happens? Its weight is equal to the centripetal force. ഹാഫ് എം ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആ കണ്ടീഷനിൽ കൊടുത്താലും നമുക്ക് ടോട്ടൽ എനർജി എത്ര കിട്ടും ടു എം ജി ആർ കിട്ടും അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് അപ്പോൾ അറ്റ് ദ അപ്പോൾ എന്തൊക്കെ അറിയണം വെർട്ടിക്കൽ സർക്കിളിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ ടോട്ടൽ എനർജി അറിയണം അതേപോലെ തന്നെ അവിടെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യുന്നത് അറിയണം ഇത് രണ്ടുമല്ലെങ്കിൽ ഓരോ പോയിന്റിലുമുള്ള സെൻട്രിപ്പറ്റൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയണം ഇത്ര മാത്രം അറിയാമെങ്കിൽ നമുക്കിത് ആൻസർ സോൾവ് ചെയ്യാം ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ അപ്പോൾ ഫിഗർ ഞാനിവിടെ വരച്ചിട്ടിട്ടില്ല അതിനാണ് ഞാൻ സെപ്പറേറ്റ് ഫിഗർ വരച്ചത് കാര്യം മനസ്സിലായി കാണുമല്ലോ ദെൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എ ബോഡി ഓഫ് മാസ് എം ഈസ് പ്രൊജക്റ്റഡ് അറ്റ് എൻ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി വിത്ത് ദ വർട്ടിക്കൽ ആൻഡ് വിത്ത് കൈനറ്റിക് എനർജി ഇ ദ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് എ ബോഡി ഓഫ് മാസ് എം ഈസ് പ്രൊജക്റ്റഡ് അറ്റ് എൻ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി വിത്ത് ദ വർട്ടിക്കൽ സിക്സ് ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി വിത്ത് ദ വർട്ടിക്കൽ ആൻഡ് വിത്ത് കൈനറ്റിക് എനർജി ഇ ദ കൈനറ്റിക് എനർജി അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ഈസ് ക്വസ്റ്റ്യൻ സിമ്പിളാണ് ഞാനൊരു മോഡൽ ഇട്ടെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് ദ ഇറ്റ് ഹാസ് ഓൺലി ദൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് ഫിലോസിറ്റി ദറ്റ് ഇസ് യു കോസ്തീറ്റേ ആർ ഫോർ ഹാഫ് എം വി സ്ക്വയറിനകത്ത് വി പകരം യു കോസ്തീറ്റ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ കറക്റ്റ് ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A cyclist goes around a circular track of circumference 34.3 meter in root 22 seconds. The angle made by him with the vertical is. Okay? A cyclist goes around a circular track of circumference 34.3. 2 pi r 34.3 Anagil in root 22 seconds. T seconds angle the angle made by him with the vertical is. അപ്പോൾ നോക്കാം സൈക്ലിസ്റ്റിൻ്റെ തിയറി അറിയാം ഒരു ടേൺ എടുക്കുമ്പോൾ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി വരുന്ന ആൾ ഒരു ടേൺ എടുക്കുമ്പോൾ ഇങ്ങോട്ട് ചരിയും ദെൻ ദിസ് ഈസ് ദ വർട്ടിക്കൽ അപ്പോൾ വെർട്ടിക്കലി നേരെയാണ് സൈക്കിൾ പോകുന്നത് നേരെ പോകുന്ന സൈക്കിൾ എത്ര ഡിഗ്രി ചരിയണം എന്ന ക്വസ്റ്റിനെ മാറ്റാമല്ലോ അപ്പോൾ ഹൗ മച്ച് ആംഗ്ലർ ഷിഫ്റ്റ് ഷുഡ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ ബൈ സൈക്കിൾ ടു എക്സിക്യൂട്ട് എ കംഫർട്ടബിൾ ടേൺ അപ്പോൾ കംഫർട്ടബിളായിട്ട് ടേൺ എടുക്കണമെങ്കിൽ വട്ടിക്കൽ നിന്ന് എത്ര ആംഗിൾ അത് ഷിഫ്റ്റ് ചെയ്യണം സി ദ നെക്സ്റ്റ് സി ദ ക്വസ്റ്റ് ആൻസേഴ്സ് വാട്ട് വി യൂസ് ലി ഹിയർ ഡയറക്റ്റ് ആണ് ടെൺ ഫീറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി ദറ്റ് ഈസ് ദ കംഫർട്ടബിൾ കണ്ടീഷൻ അവിടെ എല്ലാ ടേൺ തന്നിട്ടുണ്ട് വെലോസിറ്റി ഉണ്ട് ആർ ഉണ്ട് ജി ഉണ്ട് യു അപ്ലൈ ദ വാല്യൂ ഇവിടെ ജി നയൻ പോയിൻറ്റ് എയ്റ്റ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ടേൺ ഇട്ട് സോൾവ് ചെയ്താലും നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആൻസർ കിട്ടും ദാറ്റ്സ് ഇൻഫ്

ഇങ്ങനെയാണ് ഫോഴ്സ് സപ്ലൈ ചെയ്തിരിക്കുന്നത് ഓക്കെ ദെൻ ഇങ്ങനെ ഫോർസ് സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് ദ ക്വസ്റ്റൻ ഡിമാൻഡ്സ് ട്രൈ ടു ട്രൈ ടു റിസോൾവ് ഇറ്റ് ഐ വിൽ ഗീവ് ജസ്റ്റ് എ മിനിറ്റ് നിങ്ങൾക്ക് തന്നെ ഇതൊന്ന് അസസ് ചെയ്യാനായിട്ടൊരു സമയം ഞാൻ തരാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ ദൻ ക്വസ്റ്റൻ നമ്പർ ഫിഫ്റ്റീൻ ത്രീ ബ്ലോക്ക്സ് ഓഫ് മാസസ് ടെൻ കിലോഗ്രാം ആൻഡ് ട്വൻറ്റി കിലോഗ്രാം ആൻഡ് തേർട്ടി കിലോഗ്രാം ആർ കണക്ടഡ് ബൈ അൻ ഇൻഎക്സ്റ്റെൻസിബിൾ ലൈറ്റ് സ്ട്രിംഗ് പുൾഡ് ബൈ എഫ് ഓ സി എഫ് അറ്റ് അൻ ആംഗിൾ സിക്സ്റ്റി ഡിഗ്രി വിത്ത് ദ ഹോറിസോണ്ടറിൽ ത്രൂ എ സ്മൂത്ത് സർഫസ് സ്ട്രോൺ Then the system is moves with the 2 meter per second square, then F is. See the question uh, I mean, first of all, you observe this figure 30 kilogram, 20 kilogram, and 10 kilogram. Here the force is inclined, I mean, applied at the 30 kilogram is inclined an angle 60 degree with the horizontal, correct? Then the system moves with the 2 meter per second square speed, Well, acceleration move. How much is the quantity of force one which applied? See, നമുക്ക് ആ ഫിഗർ നോക്കാം ഇവിടെ ഞാൻ ഒരു ഫോഴ്സ് മാത്രം മേ വരയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെയാണ് പുള്ളി പുള്ളിയുന്നത് ഓക്കെ സിക്സ്റ്റി ഡിഗ്രി ആണ് ഇവിടുത്തെ ആംഗിൾ ആൻഡ് ദിസ് സിസ്റ്റം ഇസ് ക്യുമുലേറ്റീവ് ടുഗദർ മൂവ്സ് വിത്ത് ആൻ ആക്സിലറേഷൻ എ ഈസ് ഈക്വൾ ടു ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആൻഡ് ദ ടോട്ടൽ മാസ് ഈസ് ഹൗ മച്ച് തേർട്ടി ട്വൻറ്റി ആൻഡ് ടെൺ ടോട്ടൽ ഈസ് സിക്സ്റ്റി 60 kilogram, 60 kilogram is moving. Then, what the question demands? The question demands how much is the quantity of what the force one which is experienced. But apart from this condition, here this one is 30, here this, this mass is 30 and is connected to 20 and is also connected to 10.

ഇവിടെ ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും അപ്പം നോക്കേണ്ടത് ഇത്രയും ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എഫ് മൈനസ് തേർട്ടി എ കഴിഞ്ഞ് ബാക്കി ആയിരിക്കും ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന ടെൻഷൻ ടി വൺ അപ്പം ടി വൺ ഈസ് ഈക്വൽ ടു എഫ് മൈനസ് തേർട്ടി എ എന്നുള്ള കണ്ടീഷൻ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം കറക്റ്റാണല്ലോ ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എഫ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളൂ ദെൻ ദ ടോട്ടൽ എൻറ്റയർ മാസ് ഐ മീൻ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ എം ത്രീ ആണ് പക്ഷെ ഈ ഫോഴ്സിൽ ഹൊറൈസോണ്ടലായിട്ട് വരുന്നത് എഫ് കോസ് സിക്സ്റ്റി ആണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ആക്സിലറേഷൻ ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അപ്ലൈഡ് ഫോഴ്സ് എഫ് അല്ല പകരം എഫ് കോസ് സിക്സ്റ്റി കൊടുത്താൽ കോസ് സിക്സ്റ്റി ഈസ് വൺ ബൈ ടു ദെൻ എഫ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൾ ടു എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആണ് അപ്പോൾ ആലോചിക്കുക എഫിൻ്റെ വാല്യൂ എന്തായിരിക്കും അപ്പോൾ എഫ് ഈസ് ഈക്വൾ ടു എഫ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ ഈസ് ഈക്വൾ ടു എ ദെൻ ഹൗ മച്ച് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് വൺ യു എക്സ്പീരിയൻസ്ഡ് ഹിയർ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ അപ്പോൾ അതിലേക്കൊന്ന് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത് ന്യൂട്ടൺ സംഭവം ക്ലിയർ അല്ലേ അപ്പം ഞാൻ ഈ ചെയ്തിട്ടിരിക്കുന്ന സൊല്യൂഷൻസ് അത് വേറെയാണ് ആ സൊല്യൂഷൻസ് അല്ലാതെ മറ്റൊരു മെത്തഡാണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് അപ്രോച്ച് ഷോർട്ട് കട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന സാധനം ആക്സിലറേഷൻ ഈസ് ഈക്വൾ ടു എഫ് ഡിവൈഡഡ് ബൈ എം വൺ പ്ലസ് എം ടു പ്ലസ് എം ത്രീ ഈ എഫ് എന്ന് പറയുന്ന ഈ അപ്ലൈഡ് ഫോഴ്സ് അല്ല എഫ് ഡാഷ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് ആ എഫ് ഡാഷ് എന്ന് പറയുന്നത് യു ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് ദ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഓഫ് എഫ് Therefore, acceleration 2 is equal to f cos 60 divided by 60. Cos 60 is 1 by 2. That means we can apply f is equal to okay, 2 into 2 into 60. That is equal to 240 newton. Okay. Single step in the answer like we have. പ്രീവിയസ് ആയിട്ട് ഞാൻ സൊല്യൂഷൻ അത് ചെയ്തിട്ടിരിക്കുന്ന മെത്തേഡും യു കെൻ അഡോപ്റ്റ് ഓക്കെ എനിവേ ദൻ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊസ്റ്റൻ നമ്പർ സിക്സ്റ്റീൻ എ ലൈറ്റ് ഇൻ എക്സ്റ്റെൻസിബിൾ റോപ്പ് വിത്ത് എ ലോഡ് ഓഫ് നയൻറ്റി കിലോഗ്രാം ടൈഡ് അറ്റ് വൺ എൻഡ് ഈസ് പാസ്ഡ് ഓവർ എ സ്മൂത്ത് പുള്ളി എ മാൻ ഓഫ് മാ സിക്സ്റ്റി കിലോഗ്രാം ഹോൾഡിംഗ് അറ്റ് ദ അതർ എൻഡ് ക്ലൈംസ് അപ്പ് വിത്ത് അൻ ആക്സിലറേഷൻ എക്സ് റിലേറ്റീവ് ടു ദ റോപ്പ് ഇൻ ഓർഡർ ടു റൈസ് ദ ലോഡ്

A man of mass 60 kilogram holding at the other end climbs up with an acceleration x relative to the rope. With respect to the rope, see the mass 90 kilogram is moving up, but identically, what happens is the other hand is moving down. But accordingly, that particular man, one who is holding at the other end, is climbing up relatively.

ഞാൻ നോക്കാം ഈ പുള്ളിയിൽ കൂടി ഹാങ് ചെയ്ത് കിടക്കാണ് ഈ നയൻറ്റി കിലോഗ്രാമിന് ഡൗണിലേക്ക് ഒരു ഗ്രാവി ഐ മീൻ വെയ്റ്റ് ഉണ്ട് ഇത് മുകളിലേക്ക് എ ആക്സലറേഷനിൽ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ആൾ ഇതിൻ്റെ ഈക്വേഷൻ എഴുതാം അതെന്താണ് നയൻറ്റി എ ഇസ് ഈക്വൽ ടു ടി മൈനസ് നയൻറ്റി ജി അപ്പോൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് എല്ലാ വാല്യൂസും ഗിവൺ ആണ് അതുകൊണ്ട് നമുക്ക് ആക്സിലറേഷൻ ഡയറക്റ്റ് കണ്ടുപിടിക്കാം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ടി വൺ സിക്സ് ടു സീറോ മൈനസ് നയൻറ്റി ജി നയൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ നയൻറ്റി ദെൻ യു വിൽ ഗെറ്റ് എ ഈസ് ഈക്വൽ ടു എറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ദെൻ വി ഗോട്ട് ദ ആക്സലറേഷൻ ഓഫ് ദ എൻറ്റയർ സിസ്റ്റം ആൻഡ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ഹാൻഡ് വാട്ട് റിയലി ഹാപ്പൻസ് ഹിയർ ഹിയർ ദ സിക്സ്റ്റി കിലോഗ്രാം മാസിയു മേൻ ഹീസ് ഐഡന്റിക്കലി മൂവിങ് ഡൗൺ വിത്ത് ഐഡന്റിക്കൽ ആക്സലറേഷൻ ഓഫ് ദിസ് സെക്കൻഡ് ഹാൻഡ് ഈ നയൻറ്റി കിലോഗ്രാം മുകളിലേക്ക് മൂവ് ചെയ്യുന്ന അതേ ആക്സലറേഷനിൽ അറുപത് കിലോഗ്രാം ഉള്ള മനുഷ്യൻ താഴേക്ക് മൂവ് ചെയ്യും അപ്പോൾ അങ്ങേര് താഴേക്ക് മൂവ് ചെയ്യുന്നതോടൊപ്പം തന്നെ അങ്ങേര് റോപ്പിൽ കൂടി മുകളിലോട്ട് വലിഞ്ഞു കയറുന്നുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെയാണ് മോഷൻ സിസ്റ്റം താഴേക്ക് വരുന്നു ഒപ്പം നിങ്ങൾ വലിഞ്ഞു കയറുകയും ചെയ്യുന്നു ഏതാണ്ട് ഇതിന് ഐഡൻറ്റിക്കലാണ് നമ്മുടെ ത്രെഡ് ത്രഡ്മില് അല്ലെങ്കിൽ ഇതുണ്ടല്ലോ കൺവെയർ ബെൽറ്റ് ഒക്കെ കൺവെയർ ബെൽറ്റ് ഇങ്ങനെ പോകുന്നു സാധനവും ഹോൾഡ് ചെയ്തുകൊണ്ട് പോകുന്നു നിങ്ങൾ ആരേഞ്ച് ചെയ്യുക നിങ്ങൾ കൺവെയർ ബെൽറ്റായി കയറിയിരുന്ന് അത് പോകുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇതിനെയല്ലേ ത്രഡ്മില് ത്രഡ്മില് ഏത് സ്പീഡിലാണോ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നത് അതിന് ഐഡൻറ്റിക്കൽ ദ പേഴ്സൺ വാട്ട് ഹൂ ഈസ് സ്റ്റാൻഡിങ് ഓൺ ദ ത്രെഡ്മിൽ ഈസ് മൂവിങ് ഇൻ ദ ഫോർവേഡ് ഡയറക്ഷൻ ദെൻ വാട്ട് ഹാപ്പൻസ് ഈസ് ദ ഐ മീൻ The floor of the treadmill is moving back with an acceleration A and if the person is moving in the identical acceleration in the opposite direction, then nothing will happen. The man can uh, stand on that particular treadmill in the stable condition or steady. And when did, there should be a change has happened. അപ്പോൾ ആ ത്രെഡ്മില് മൂവ് ചെയ്യുന്നതിന് എഗൻസ്റ്റായിട്ട് ആ മനുഷ്യൻ മൂവ് ചെയ്യുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആക്സിലറേറ്റഡ് മോഷൻ ഒരേപോലെയാണ് എങ്കിൽ മാത്രമേ അങ്ങർക്ക് സ്മൂത്തായിട്ട് അവിടെ നിന്ന് ഓടാൻ പറ്റൂ അല്ലെങ്കിൽ റൺ ചെയ്യാൻ പറ്റൂ എപ്പോഴെങ്കിലും ഇവരുടെ ആ റിലേറ്റീവായിട്ടുള്ള കണ്ടീഷൻസ് സീറോ അല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോയാൽ അങ്ങേര് മൂവ് ചെയ്യുന്നത് വേറൊരു സ്പീഡിലും ഈ ത്രെഡ്മില് പോകുന്നത് ചേഞ്ച് ചെയ്യുന്നത് വേറൊരു സ്പീഡിലും ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ് അങ്ങേര് താഴെ വീഴും ഇതേ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെയും റോപ്പ് താഴേക്ക് വരുന്നു പക്ഷേ ഇങ്ങനെ അതിൽ കൂടി വലിഞ്ഞ മുകളിലേക്ക് കയറും അപ്പോൾ റോപ്പ് താഴേക്ക് വരുന്ന അതേ ആക്സലറേഷനിലാണ് ആ മനുഷ്യൻ മുകളിലേക്ക് പോകുന്നതെങ്കിൽ വി കോൺ ഫീൽ ദ പേഴ്സൺ ഈസ് ക്ലൈമ്പിങ് അപ്പ് ഓൾവൈസ് ദ പൊസിഷൻ ഓഫ് ദർട്ടിക്കുലർ പേഴ്സൺ ഷുഡ് ബി സ്റ്റേബിൾ പക്ഷേ ഇവിടെ അങ്ങനെയല്ല അതുകൊണ്ട് സിക്സ്റ്റി കിലോഗ്രാം എന്താ സംഭവിക്കുന്നത് ഏടാഷ് ക്ലൈമ്പിങ് അപ്പെന്ന ക്വസ്റ്റ്യൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ക്ലിയർ ആണ് അങ്ങേര് മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ക്ലിയർ ആണല്ലോ ബിക്കോസ് അങ്ങേരുടെ വെലോ ആക്സലറേഷൻ മൈനസ് ആ സിസ്റ്റം താഴേക്ക് വരുന്ന ആക്സലറേഷൻ ഇതായിരിക്കുമല്ലോ എഫക്റ്റീവ് ആക്സലറേഷൻ ഓഫ് റിലേറ്റീവ് ആക്സലറേഷൻ ഓഫ് ദ പേഴ്സൺ സിക്സ്റ്റി ഇൻറ്റു എ ഡാഷ് മൈനസ് എ ഇസ് ഈക്വൽ ടു ഇനി എന്തായിരിക്കണം സിക്സ്റ്റി എം ജി എൻറ്റയർ സിസ്റ്റം താഴേക്ക് പോവുകയാണ് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ടെൻഷൻ ഉണ്ട് സിക്സ്റ്റി ജി മൈനസ് ടി ആണോ ടി മൈനസ് സിക്സ്റ്റി ജി ആണോ വരുന്നത് ടി മൈനസ് സിക്സ്റ്റി ജി ആണോ വരുന്നത് കാരണം എന്താണ് സിസ്റ്റം താഴേക്ക് വരുന്നുണ്ട് പക്ഷേ അങ്ങേര് ആ ഒരു പേഴ്സൺ വൺ ഹൂ ഈസ് ക്ലൈമ്പിങ് അപ്പ് ബിക്കോസ് വി ഫെൽപ്പ് ദാറ്റ് ദ നയൻറ്റി കിലോഗ്രാം ഈസ് പുഷിംഗ് അപ്പ് ഐഡൻറ്റിക്കലി ദ മാൻ ഈസ് ഓൾസോ മൂവിംഗ് അപ്വേർഡ് ത്രൂ ദ റോക്ക് അതുകൊണ്ടാണ് സിക്സ്റ്റി എ ഡാഷ് മൈനസ് എ ഈസ് ഈക്വൽ ടു ടി മൈനസ് എം ജി എന്നുള്ള കണ്ടീഷൻ ഇവിടെ യൂസ് ചെയ്തത് ക്ലിയർ ആണല്ലോ ഫോർ സിക്സ്റ്റി ഏഡാഷ് മൈനസ് ഈക്വൾ ടു ടി മൈനസ് സിക്സ്റ്റി ജി നമുക്ക് വേണ്ടത് ഏഡാഷാണ് ആ ഏഡാഷ് ഫൈൻഡ് ഔട്ട് എനിക്ക് റീ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ആക്സിലറേഷൻ ഈസ് കിട്ടും ഒന്നുകിൽ ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ ജിക്ക് എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും ആക്സിലറേഷൻ ഫൈവ് ബൈ ടു ഇൻറ്റു ടെൻ എത്ര കിട്ടും ട്വൻറി ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മനസ്സിലായോ അതുകൊണ്ടാണ് സിസ്റ്റം താഴേക്ക് പോയാലും ആ മനുഷ്യൻ മുകളിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ദ റീസൺ ദ ആക്സലറേഷൻ ഓഫ് ദ റിലേറ്റീവ് ആക്സലറേഷൻ ഓഫ് ദ പേഴ്സൺ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദ ആക്സലറേഷൻ ഓഫ് ദ സിസ്റ്റം സിസ്റ്റത്തിൻ്റെ ആക്സലറേഷനേക്കാൾ കൂടുതലായിരിക്കും ആ പേഴ്സൺ ആക്സിലറേഷൻ ക്ലിയറാണല്ലോ ദെൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റൻ ക്വസ്റ്റൻ നമ്പർ സെവൻറ്റീൻ ബുളറ്റ് ഓഫ് മാസ്റ്റ് ടെൻ കിലോഗ്രാം ടെൻ ഗ്രാം മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് സ്ട്രൈക്സ് ഓൺ എ വുഡൻ പ്ലാങ്ക് ഓഫ് തിക്നസ് ഫൈവ് സെൻറ്റിമീറ്റർ

വിത്ത് എ വെലോസിറ്റി തേർട്ടി അപ്പൊ ആലോചിക്കുക ഫോർട്ടിയിൽ വരുന്നതിന്റെ വെലോസിറ്റി തേർട്ടി ആയിട്ട് കുറഞ്ഞു വെൻഡ് ഇറ്റ് ദാറ്റ് പാസിങ് ത്രൂ ദ പ്ലാങ്ക് ദൻ ആവറേജ് റെസിസ്റ്റൻസ് ഓഫ് ഇറ്റ് ബൈ ദ പ്ലാങ്ക് ദാറ്റ് മീൻസ് വാട്ട് ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഫോഴ്സ് ഈസ് ഡെവലപ്ഡ് ഓൺ ദ പ്ലാങ്ക് ആൻഡ് ഈസ് ആരെ ഒരെ ഡബിൾ കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ സൊല്യൂഷനിലേക്ക് നോക്കൂ എന്താ ചെയ്തേക്കുന്നത് സിമ്പിൾ ആണ് വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ കണ്ടീഷൻ എന്തിനു വേണ്ടിയിട്ട് ഫോർട്ടി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ വരുന്നത് പ്ലാങ്കിൽ വന്ന് ഇരിക്കുമ്പോൾ എത്രയായി കയറി ഇറങ്ങി അപ്പോൾ അതിൻ്റെ ആക്സിലറേഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ എക്സ് തിക്നെസ് ഉള്ള പ്ലാങ്കിൽ വന്ന് തൊടുമ്പോൾ അതിൻ്റെ വെലോസിറ്റി യു ഫോർട്ടി ഇറങ്ങുമ്പോൾ അതിൻ്റെ വെലോസിറ്റി വി തേർട്ടി ദൻ തേർട്ടി സ്ക്വയർ മൈനസ് ഫോർട്ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ഇൻ ടു വാട്ട് എവർ മേ ബി ദ പ്ലാങ്ക് ഐ തിക് ദീസ് ഫൈവ് ഓർ സംസ് ഗവൺ ദസ് ഇവിടെ ഫൈവ് സെന്റിമീറ്റർ ആ ഫൈവ് സെന്റിമീറ്ററിനെ മീറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യണം മീറ്റർ സ്ക്വയർ സോറി തേർട്ടി സ്ക്വയർ മൈനസ് ഫോർട്ടി സ്ക്വയർ ഇസ് ഈക്വൾ ടു ഇൻവ്റൈസ് ദ വാല്യൂക്സേഷൻ ആ ആക്സിലറേഷന്റെ വാല്യൂ എടുത്ത് ഇവിടെ അപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ഓഫ് എഫ് ആ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം ദെൻ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ അവിടെ അത് കണ്ടുപിടിക്കാൻ വേറെ മാർഗ്ഗങ്ങളുണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അത് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈസിയസ്റ്റ് വേ മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം ദെൻ എയ്റ്റീൻ ടു വൈബ്രേറ്റിംഗ് ട്വൻറ്റി ഫോക്സ് പ്രൊഡ്യൂസസ് പ്രോഗ്രസീവ് വേവ്സ് വൈ വൺ ഈസ് ഈക്വൽ ടു എ സൈൻ ഫൈവ് ഹൺഡ്രഡ് പൈ ടി ആൻഡ് വൈ ടു ഈസ് ഈക്വൽ ടു ടു സൈൻ ഫൈവ് സീറോ സിക്സ് പൈ ടി ദ നമ്പർ ഓഫ് ബീറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ വൺ മിനിറ്റ് ഇത് വേർസിനകത്തുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വട്ട് ഇസ് ദ ഇക്വേഷൻ ടു ഡിറ്റർമിൻ ദ വാല്യൂ ഓഫ് ബീറ്റ് ബീറ്റ് ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബീറ്റ്സ് ആണ് നമ്പർ ഓഫ് ബീറ്റ്സ് ഈസ് ഓൾവെയ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫ്രീക്വൻസീസ് ഓഫ് വേവ്സ് വൺ വിച്ച് ആർ സൂപ്പർ പോസ് ദർ അപ്പം ബീറ്റ് ഉണ്ടാകുന്നത് അല്ലാത്ത വേവുകൾ ഇന്റർഫിയർ ചെയ്യുമ്പോഴാണ് അങ്ങനെ അങ്ങനെയുള്ള വേവുകൾ ഇന്റർഫിയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബീറ്റുകളുടെ എണ്ണം റെസൊണൻസ് ബീറ്റ് ഇങ്ങനെ രണ്ട് കണ്ടീഷൻസാണ് നമ്മൾ പറയുന്നത് അതായത് ഇഫ് ദ വൈബ്രേറ്റിംഗ് ഫ്രീക്വൻസി ഈസ് സിമിലർ ദാറ്റ് ഓഫ് ദ റെസണിങ് ഫ്രീക്വൻസി നാച്ചുറൽ ഫ്രീക്വൻസി ദെൻ ദാറ്റ് റിസൾട്ട്സ് റെസൊണൻസ് മറിച്ച് ഇഫ് ബോത്ത് ദ ഫ്രീക്വൻസീസ് ആർ നോട്ട് അറ്റ് ആൾ സിമിലർ അറ്റ് ദാറ്റ് ടൈം ദ റിസൾട്ട് ഈസ് നോൺ എസ് ബീറ്റ് ഇതാണല്ലോ പഠിച്ചത് അപ്പോൾ ബീറ്റിൻ്റെ കൗണ്ട് അതാണ് ബീറ്റിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ബീറ്റിൻ്റെ കൗണ്ട് വി ക്യാൻ ഫൈൻഡ് ഫ്രം ഡിഫറൻഷിയേറ്റിംഗ് ഓർ ഐ മീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ഫ്രീക്വൻസീസ് ഓഫ് ദ വേവ്സ് വൺ വിച്ച് വി ആർ യൂസിംഗ് ഫോർ ഇൻറ്റർഫിയറൻസ് അപ്പോൾ ഇൻ്റർഫിയർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേവുകളുടെ ഫ്രീക്വൻസികളുടെ ഡിഫറൻസ് ആയിരിക്കും അവിടുത്തെ ബീറ്റിൻ്റെ ഫ്രീക്വൻസി Here, the waves are provided by the standard equation y1 is equal to 4 sin 500 pi t. See here, comparing with the standard form a sin omega t. Then, see here, the omega is 500 pi, correct? And here, omega is 506 pi. Then, omega is directly proportional to f. That is, f2 minus f1 is equal to omega 2 minus omega 1.

എഫ് കിട്ടും ഇതിനകത്തുനിന്ന് എഫ് ടു കിട്ടും എഫ് ടു മൈനസ് എഫ് വൺ ചെയ്താൽ ആൻസർ ത്രീ കിട്ടും എന്ന് പറയുന്ന അർത്ഥം എന്താണ് ഇൻ വൺ മിനിറ്റ് ഇൻ മിനിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഒരു സെക്കൻഡിലെ വാല്യൂ ആണ് മിനിറ്റ് സെക്കൻഡ്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഈക്വൽ ടു സിക്സ്റ്റി ഇൻറ്റു ത്രീ ടോട്ടൽ വൺ എയ്റ്റി ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് അറ്റ് ദിസ് സ്റ്റേജ് അപ്പോൾ ഒരു സെക്കൻഡിൽ മൂന്നെണ്ണമാണെങ്കിൽ ഒരു മിനിറ്റിൽ അറുപത് ഇന്റു മൂന്ന് അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ് എ ബോൾ ബോൾ മാസ് ടു കിലോ ഗ്രാം ആൻഡ് അനദർ ഓഫ് മാസ് ഫോർ കിലോഗ്രാം ആർ ഡ്രോപ്ഡ് ടുഗതർ ഫ്രം എ ട്വന്റി മീറ്റർ ടോൾ ബിൽഡിംഗ് ആഫ്റ്റർ എ ഫോൾ ഈവേർഡ്സ് ദ എർത്ത് കൈനറ്റിക് എനർജീസ് വിൽ ബി ഇൻ ദോ സി ഈ ക്വസ്റ്റ്യൻ പല ഫോമിൽ വരാം ഇത് വൺ ഡയമെൻഷണൽ കോൺസെപ്റ്റിലും നമ്മൾ ചെയ്യാറുള്ളതാണ് അല്ലേ ഇത് എനർജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചോദിക്കുന്നത് മാത്രം ഐഡന്റിക്കൽ സിറ്റുവേഷൻ ആണ് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് സിമിലർ കണ്ടീഷൻസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം എനിവേ എ ബോൾ ഓഫ് മാസ് ടു കിലോഗ്രാം ആൻഡ് അനദർ ഓഫ് മാസ് ഫോർ കിലോഗ്രാം ആർ ഡ്രോപ്ഡ് ടുഗതർ ഫ്രം എ ട്വന്റി മീറ്റർ ടോൾ ബിൽഡിംഗ് ആഫ്റ്റർ എ ഫോൾ ടെൻ മീറ്റർ എർത്ത് ദ ഈവേഴ്സ് ദർത്ത് എനർജീസ് എന്ത് സിമ്പിളാണ് നോക്കൂ രണ്ടെണ്ണവും ഈക്വൽ ഹൈറ്റിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അറ്റ് ദ സിമിലർ ഹൈറ്റ് ഈസ് ഡിഫറൻറ്റ് ദ റീസൺ മാസ് ഈസ് ഡിഫറെ എം ജി എച്ച് അതനുസരിച്ച് മാസ് കൂടുതലുള്ളത് ടു ടൈംസ് മാസാണ് അതുകൊണ്ട് തന്നെ നാല് കിലോഗ്രാമിൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് രണ്ട് കിലോഗ്രാമിൻ്റെ എനർജിയുടെ ഇരട്ടിയാണ് ക്ലിയർ ആണോ പത്ത് മീറ്റർ അത് താഴേക്ക് മൂവ് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടിൻ്റെയും ആക്സലറേഷൻ സെയിമാണ് ആണ് ജി ആണ് അങ്ങനെ പത്ത് മീറ്റർ രണ്ടുപേരും ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കൺവേർഷൻ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്രയാണോ അതായിരിക്കില്ലേ അവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് നോക്കൂ വെലോസിറ്റി ഈസ് സെയിം ആൻഡ് കെ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ടു എം അതുകൊണ്ട് തന്നെ എനർജി മാസിനു പ്രപ്പോർഷണലാണ് മാസ് ഡബിൾ ആയതുകൊണ്ട് എനർജിയും ഡബിൾ ആകും ദൻ ദ ഓപ്ഷൻ വൺ വിച്ച് വിൻ സെലക്ട് വൺ ഈസ്റ്റ് ടു കാരണം പത്ത് രണ്ട് കിലോഗ്രാമും നാല് കിലോഗ്രാമെന്നാണ് ഓർഡർ അപ്പോൾ ഓർഡർ എന്ത് വരുന്നു വൺ ഈസ്റ്റ് ടൂ ഇത് തിരിച്ച് ഫോർ കിലോഗ്രാം ടു കിലോഗ്രാം ആയിരുന്നെങ്കിൽ ദ ഓർഡർ ക്യാൻ ബി റീറൈറ്റ് അസ് ടു ഈസ്റ്റു വൺ എന്ത് സിമ്പിളാണെന്ന് നോക്കിയത് ഒന്നും സോൾവ് ചെയ്യേണ്ട ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ രണ്ടിൻ്റെയും ആക്സിലറേഷൻ ഐഡന്റിക്കലാണ് അതുകൊണ്ട് ചേഞ്ച് ഇൻ വെലോസിറ്റി സെയിം ആണ് വെലോസിറ്റി ചേഞ്ച് സെയിം ആയതുകൊണ്ട് ചേഞ്ച് ഇൻ എനർജിയും സെയിം ആണ് ഈസിറ്റി ഓക്കെ ദാൻ ക്വസ്റ്റൻ നമ്പർ ട്വന്റി if the momentum of a body ഇഫ് ദ മൊമെന്റം ഓഫ് എ ബോഡിൻക്രീസ്ഡ് ബൈ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ കൈനറ്റിക് എനർജി വിൽ ബി ഇത് സാധാരണഗതികൾ സ്ഥിരമായി കാണുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അതുകൊണ്ടാണ് സെലക്ട് ചെയ്തത് ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം ഈ മെത്തേഡ് എ റിലേഷൻ വൺ വിച്ച് കണക്ട് കണക്ടി കൈനറ്റിക് എനർജി ആസ് വെൽ എസ് ദ ലീനിയർ മൊമെൻ്റം എന്തായിരുന്നത് ഡിവൈഡഡ് ബൈ ടു എം അല്ലെങ്കിൽ റൂട്ട് ഓഫ് ഇത് രണ്ടും ഒന്ന് തന്നെയാണ് ദെൻ യൂസ് ദിസ് റിലേഷൻ പി ഈസ് ഈക്വൽ റൂട്ട് ഓഫ് ടു എം കെ അല്ലെങ്കിൽ കെ ഈസ് ഈക്വൾ ടു പി സ്ക്വയർ ഡിവൈഡ് ബൈ ടു എം ഏതെടുത്താലും കെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പി സ്ക്വയർ ബിക്കോസ് കെ വൺ ബൈ കെ ടു ഈസ് വി ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ വാല്യൂ അപ്പോൾ കെ വൺ ബൈ കെ ടു കണ്ടുപിടിക്കുക നമുക്ക് വേണ്ടത് ചേഞ്ചാണ് ആ ചേഞ്ചും ഈസി ആയിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ത്രീ ടൈംസ് ഓഫ് കെ എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം ത്രീ ഹൺഡ്രഡ് പെർസെൻറ്റേജ് വേരിയേഷൻ ഉണ്ടായി എന്നാണ് സിമ്പിൾ ആണല്ലോ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ നമ്പർ ട്വന്റി വൺ എ കാർ ഈസ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ഹോറിസോണ്ടൽ റോഡ് വിത്ത് എ സ്പീഡ് യു ഇഫ് ദ ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ടയേഴ്സ് ആൻഡ് ദ റോഡ് ഈസ് മ്യൂ ദെൻ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇൻ വിച്ച് ദ കാർ ക്യാൻ ബി സ്റ്റോപ്പ് സി ഓൾമോസ്റ്റ് ഇതിന് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ ചെയ്തിരുന്നു ഓർമ്മയുണ്ടാവുമല്ലോ ഒരു സർഫസിൽ കൂടി ഒരു ബോഡി മൂവ് ചെയ്താൽ എത്ര ഡിസ്റ്റൻസ് കഴിയുമ്പോൾ അവൻ റെസ്റ്റിലെത്തും ഏതാണ്ട് അതിന് സിമിലറായിട്ടുള്ള ക്വസ്റ്റിനാണ് സെയിം കണ്ടീഷനാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത് സി കൈനറ്റിക് എനോളജി ഈസ് ഈക്വൾ ടു വർക്ക് ഡൺ ദസ് ഹാഫ് എം വി സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ എം ജി ഇൻ ടു എസ് ദൻ എസ് ഈസ് ദ ഡിറ്റർമിൻ വാല്യു എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡ് ബൈ മ്യൂ ജി സി ഒരു കാര്യം ഓർത്തിരിക്കുക ഈ ഇക്വേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഐ മീൻ ഇതിന്റെ റിസൾട്ട് ഒരു ഇക്വേഷൻ ആയിട്ട് ഓർത്തിരുന്നാൽ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇത്രയും സോൾവ് ചെയ്യാതെ ഡയറക്റ്റ് ആൻസറിലേക്ക് പോകാം ക്ലിയർ ആണല്ലോ ദബൌട്ട് ദ നെക്സ്റ്റ് The earth revolves around the sun with an angular velocity of 2 into 10 raise to minus 7 radians per second and radius of circular orbit of uh, circular orbit and the radius of the circular orbit is 1.5 into 10 raise to 8 kilometer. The force exerted by the sun on the earth is see and why the sun is revolving around the sorry earth is revolving around the sun. Other than a gravitational aspect, explain the circular motion diagram. the sun when did the earth is revolving around the sun then there are two different type of forces are experienced number of forces are experienced but mainly we hear the mechanic we are considering two different type of forces one is gravitational force and next one is centripetal force then see here the question demands the force exerted by the sun on the earth is that is ന്യൂമറിക്കലി ഈക്വൽ ടു ദ സെൻട്രി പെറ്റൽ ഫോഴ്സ് അപ്പോൾ അവിടെ സൺ ആണ് സെൻട്രർ അറ്റാക്ട് ചെയ്യുന്നത് എർത്ത് അതിനെ റിവോൾവ് ചെയ്യുന്ന ഒരു മാസാണ് അപ്പോൾ ആ ഒരു മാസിനെ എം വി സ്ക്വയർ ബൈ ആർ ഫോഴ്സിൽ അത് സെൻട്രി പെറ്റൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും ബട്ട് ബാലൻസിങ് ഇറ്റ് ഡ്യൂ ടു ഗ്രാവിറ്റേഷൻ എന്ത് സംഭവിക്കുന്നു അത് ആയിട്ടുള്ള ഒരു ഫോഴ്സ് സെൻട്രി ഫ്യൂഗലായിട്ട് സ്യൂഡോ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും അപ്പോൾ എപ്പോഴും ഒരു കാര്യം ഓർത്തിരിക്കണം സെൻട്രി പെറ്റൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിറക്ഷൻ ഓൾവേസ് ടുവേഴ്സ് ദ കോൺസെൻട്രിക് പോയിന്റ് എന്നാണ് ടുവേഴ്സ് ദ സെൻറ്റർ അപ്പോൾ റിവോൾവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ സെൻട്രി പെറ്റൽ ഫോഴ്സ് എപ്പോഴും സെൻറ്ററിലേക്കാണ് ഡയറക്റ്റ് ചെയ്യുന്നത് ടുവേഴ്സ് ദ സെൻറ്റർ പക്ഷേ അതല്ല റിസൾട്ട് ചെയ്യുന്നത് ആ ബോഡിയിലെ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാക്കുന്ന ഫോഴ്സ് അതിന് ഈക്വലൻ്റായിട്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഇക്വലൻ്റ് ഫോഴ്സ് ആണ് അതൊരു സ്യൂഡോ ഫോഴ്സ് ആണ് അതിനെയാണ് സെൻട്രി ഫ്യൂഗൽ എന്ന് പറയുന്നത് അതുകൊണ്ട് സെൻട്രി സെൻട്രിപ്പറ്റലിൻ്റെ കണ്ടീഷനിലൊക്കെ കാൽക്കുലേഷൻസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ടേം സെൻട്രി ഫ്യൂഗൽ ആണ് പക്ഷേ സെൻട്രി ഫ്യൂഗൽ റിയൽ ഫോഴ്സ് അല്ല ദാറ്റ് ഇസ് എ സ്യൂഡോ ഫോഴ്സ് അപ്പോൾ സെൻട്രി പെറ്റൽ ഉണ്ടെങ്കിൽ അവിടെ സെൻട്രി ഫ്യൂഗൽ വന്നിരിക്കും എങ്കിൽ മാത്രമേ ആ സെൻട്രി സെൻട്രിപ്പറ്റലിൻ്റെ എഫക്റ്റ് അവിടെ ഉണ്ടാവുകയുള്ളൂ ബിക്കോസ് വൈ ഹിയർ ദ ക്വസ്റ്റൻ വി ൻ ഈസിലി ഫൈൻഡ് ഔട്ട് ഫ്രം ദ റിസൾട്ട് എഫ് ഇസ് ഈക്വൾ ടു എം ഇ സ്ക്വയർ ബൈ ആർ ഐ തിങ്ക് ഓൾ ദ ടേംസ് ആർ പ്രൊവൈഡഡ് കണ്ടുപിടിക്കാമല്ലോ സിമ്പിളാണ് ഞാൻ പറയാം അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ക്വസ്റ്റ്യൻ മാത്രമാണ് ഇന്നത്തെ മെയിൻ തിങ് ദൻ ക്വസ്റ്റിൻ നമ്പർ ട്വന്റി ത്രീ എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് തേർട്ടി ന്യൂട്ടൺ ഈസ് നെസസറി ടു ജസ്റ്റ് ഹോൾഡ് എ ബ്ലോക്ക് സ്റ്റേഷനറി എഗെൻസ്റ്റ് എ വെർട്ടിക്കൽ വാൾ എഗൻസ്റ്റ് എ വർട്ടിക്കൽ വാൾ ദ കോയഫിഷൻ ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് ദ വാൾ ഈസ് പോയിന്റ് ടു ദ ബ്ലോക്ക് ഈസ് സി ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു ഓർമ്മ ഉണ്ടാകുമല്ലോ അതേ വാല്യൂ തന്നെയാണ് അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടെയും സി ഇവിടെ ഞാൻ ഫിഗർ എല്ലാം വ്യക്തമായിട്ട് വരച്ചിട്ടുണ്ട് ദയർ ഫോർ യു ക്നാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ഞാനിത് വൈൻഡ് ചെയ്യേണ്ട കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇത് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്താണ് വേറൊരു മോഡലിൽ ക്വസ്റ്റിൻ നമ്പർ ട്വൻ്റി ഫോർ ടു ബ്ലോക്ക്സ് ടു കിലോഗ്രാം ആൻഡ് ഫോർ കിലോഗ്രാം ആർ കെപ്റ്റ് അറ്റ് റെസ്റ്റ് ഓൺ വൺ ഓവർ ദ അതർ ആസ് ഷോൺ ഓൺ എ സ്മൂത്ത് ഹൊറിസോണ്ടൽ സർഫസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡീസ് ഈസ് പോയിൻറ്റ് ഫൈവ് ആൻഡ് ദ മാക്സിമം ഹൊറിസോണ്ടൽ ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ലോവർ ബോഡി സോ ദാറ്റ് ഡു നോട്ട് ഹാവ് എനി റിലേറ്റീവ് മോഷൻ ക്വസ്റ്റ്യൻ മനസ്സിലായി കാണോ ടു ബ്ലോക്സ് ഇത് രണ്ടും ഒരു സ്മൂത്ത് സർഫസിലാണ് ഒന്നിന് പുകളിൽ മറ്റൊന്നായിട്ട് വെച്ചിരിക്കുന്നത് ഇനി എന്താ പറയുന്നത് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോഡീസ് ഈ രണ്ട് ബോഡികളുടെ ഇടയിലുള്ള ഫ്രിക്ഷൻ എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണെങ്കിൽ ദ മാക്സിമം ഹൊറിസോണ്ടൽ ഫോഴ്സ് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ദ ലോവർ പാർട്ട് ഐ മീൻ ഫോർ കിലോഗ്രാം എന്തിന് സോ ദാറ്റ് ദാറ്റ് നോട്ട് ഹാവ് എനി റിലേറ്റീവ് മോഷൻ അതായത് ഈ രണ്ട് കിലോഗ്രാം താഴെ ഇരിക്കുന്ന മാസിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്താൽ ഈ മുകളിൽ ഇരിക്കുന്ന രണ്ട് കിലോഗ്രാം ഒരിക്കലും നാലിൽ ഇരുന്ന് മൂവ് ചെയ്യാൻ പാടില്ല ഇതാണ് കണ്ടീഷൻ അപ്പൊ പല ഫോഴ്സ് നമുക്ക് കൊടുക്കാം ബട്ട് വട്ട് ഈസ് ദക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ഫോഴ്സ് വൺ വിച്ച് കോട്ട് ഡിസ്റ്റർബിങ് ദ സിസ്റ്റം ഓഫ് ടു ഫോർ കിലോഗ്രാം സി സിമ്പിളാണ് ഇതൊരു കണ്ടീഷനാണ് അതുകൊണ്ട് നമുക്ക് നമുക്കിതേ മാർഗ്ഗമുള്ളൂ എന്താ മാർഗം എം എ എന്താണോ ആ ഫോഴ്സ് എപ്പോഴും ഇതിന് രണ്ടിന് ഇടയിലുള്ള ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാൾ കുറവായിരിക്കണം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈക്വൽ എങ്കിലും ആയിരിക്കണം ക്ലിയർ ആണല്ലോ ബിക്കോസ് വാട്ട് എവർ മേ ബി ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർക്ക് മ്യൂ എം ജി അങ്ങനെ വരുമ്പോൾ എ എന്ന് പറഞ്ഞാൽ മ്യൂ എം ജി എന്ന് പറയാം അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മ്യൂ എം ജി എന്ന് പറയാം That means it is equal to g by 2. Because mu 0.5. Therefore, it is equal to g by 2. About maximum possible acceleration g by 2 Therefore, f is equal to total mass into acceleration that is 4 plus 2 6. 6 into g by 2. Then you will get the answer is 3g. Question number 25. A coin is dropped in a lift. It takes time t one to reach the floor when the lift is at rest. Then next condition it it takes time t2 when it is moving up with a constant acceleration. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതായിരിക്കും അത് തമ്മിലുള്ള കണക്ഷൻ ക്വസ്റ്റ്യൻ മനസ്സിലായോ ലിഫ്റ്റ് വെറുതെ റെസ്റ്റിൽ നിൽക്കുമ്പോൾ ഒരു ഹൈറ്റിൽ നിന്ന് ഒരു കോയിൻ ഇട്ടാൽ ടി വൺ ടൈമിലെ താഴും ലിഫ്റ്റ് ഒരു പെർട്ടിക്കുലർ ആക്സലറേഷനിൽ മുകളിലേക്ക് മൂവ് ചെയ്താൽ മൂവിംഗ് അപ്പ് ചെയ്താൽ ഈ ഹൈറ്റിൽ നിന്ന് ഇട്ടാൽ ഇത് താഴെ വന്ന് വീഴുന്ന ടൈം ടി ടു ആണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടി വൺ ആൻഡ് ടി ടു നിങ്ങൾക്ക് തോന്നും ഇത് ലിഫ്റ്റ് മോൺലോട്ട് വരികയല്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈറ്റിൽ നിന്നിടുമ്പോൾ പെട്ടെന്ന് വന്ന് ഫ്ലോറിൽ വന്ന് മുട്ടാമല്ലോ എന്ന് തോന്നും പക്ഷെ നോക്കിയേ എന്താ സംഭവം നോക്കിക്കേ സംഭവം ശരിയാണ് അത് തോന്നിയാൽ നിങ്ങൾക്ക് ആൻസറിലേക്ക് പോകാം അതിൻ്റെ എക്സാക്റ്റ് കണ്ടീഷൻ ഒന്നും അപ്ലൈ ചെയ്യണമെന്നില്ല അത് അണ്ടർസ്റ്റുഡ് ആണിത് കാരണം ഹൈറ്റ് മാറില്ല അറ്റ് നോക്കാം അപ്പോർഡ് ആണെങ്കിൽ വാട്ട് ഷുഡ് ബി ചേഞ്ചസ് ടു എക്സെലറേഷന് മുകളിലേക്ക് പോകല്ലേ ജി പ്ലസ് എ അപ്പോൾ അവിടെ ഈ സെയിം ഇക്വേഷൻ നോക്കിയാൽ ടി ടു സ്ക്വയർ ജി ഡാഷ് ന്യൂമറേറ്റർ കൂടുന്നു സോറി ഡിനോമിനേറ്റർ കൂടുന്നു ഡിനോമിനേറ്റർ കൂടിയാൽ സ്വാഭാവികമായിട്ടും റിസൾട്ട് കുറയും ശരിയല്ലേ അപ്പോൾ ടി ടുവിൻ്റെ വാല്യൂ കുറയും എന്ന് വെച്ചാൽ കുറച്ചുകൂടെ പെട്ടെന്ന് അത് വന്ന് ടച്ച് ചെയ്യും അപ്പോൾ ഹൈറ്റ് മാറിയില്ലെങ്കിലും റിലേറ്റീവ്ലി മൂവിങ് അപ്പ് ആണെങ്കിൽ അവിടെ ടൈം കുറയും നമുക്ക് യാതൊരു തരത്തിലുള്ള ഫിസിക്സും അപ്ലൈ ചെയ്യാതെ നമ്മുടെ നോർമൽ തോട്ട്സ് അനുസരിച്ച് നമുക്ക് തോന്നുന്നൊരു ഫീലിംഗ് അല്ലേ അതിവിടെ ആൻസർ ആയി കണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും ഇത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം